ദൈവത്തിന് സ്തുതി. ഗുഡ് മോർണിംഗ്. ആ നല്ലൊരു എനർജി ആണല്ലോ. എന്തായാലും OCYM-ലെ യൂത്ത് വിങ്ങിനെ സംബന്ധിച്ചോളം വലിയൊരു എനർജിയുള്ള ഗ്രൂപ്പാകുന്നു. പ്രിയ സുഹൃത്ത് ഷിജോ പറഞ്ഞിരുന്നു, അത് സത്യമാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് പ്രോഗ്രാം ആരംഭിക്കാം. എനിക്ക് ആരംഭിക്കുമ്പോൾ ഏറ്റവും അധികം സന്തോഷം തോന്നിയൊരു കാര്യമുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഞാൻ ഈ ഫ്രണ്ടിൽ കയറിയിരുന്നു. ഇരുന്നപ്പം അവിടെ നിന്ന് നല്ല സൂര്യപ്രകാശം മുഖത്തടിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പുറകോട്ട് നോക്കി, എൻ്റെ പുറകെ ഇരുന്ന രണ്ട് പെൺകുട്ടികളുടെ മുഖത്ത് നന്നായിട്ട് സൂര്യപ്രകാശം അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരെ കൈകൊണ്ട് കാണിച്ചു, നിങ്ങളിങ്ങോട്ട് മാറിയിരുന്നു അല്ലെങ്കിൽ അങ്ങോട്ട് കയറിയിരുന്നോളം പറഞ്ഞു. അപ്പോൾ അവർ കൈകൊണ്ട് കാണിച്ചു, ഞങ്ങൾക്ക് ഫ്രണ്ടിൽ ഇരുന്ന് കേൾക്കാൻ വേണ്ടിയാണ്. അപ്പം അവരുടെ ഒരു ആവേശം, എന്താ ഈ ഫ്രണ്ടിരിക്കുന്ന രണ്ട് പേരുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. ശരിക്കും ആൾക്കാരൊക്കെ പ്രോഗ്രാം വരുമ്പോൾ പുറകോട്ടിരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ വെയിൽ കൊണ്ടാലും സാരിയില്ല, ബോർഡൊക്കെ വെച്ച് മറച്ച് പിടിച്ചിട്ടാണെങ്കിലും ഫ്രണ്ടിൽ ഇരുന്ന് കേൾക്കണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച ആ രണ്ട് പേർക്കും നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് നമുക്ക് ഇത് ആരംഭിക്കാം. അച്ഛൻ ബഹുമാനപ്പെട്ട തിരുമേനി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പുറകോട്ടിരിക്കാതെ ഫ്രണ്ടിലോട്ട് കയറി കയറി വരാൻ. ഇനി VIPs ആരും വരാനില്ലല്ലോ, നമുക്ക് റിസർവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ പുറകെ ഇരിക്കുന്നവരൊക്കെ ഒന്ന് ഫ്രണ്ടിലോട്ട് കയറിക്കാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാകും. പ്രത്യേകിച്ച് പെൺകുട്ടികളെ അവിടെ ഇരിക്കുന്നവരെങ്കിൽ ഫ്രണ്ടിലോട്ട് ഒന്ന് കയറിയിരിക്കാവും. വളരെ വേഗം, വളരെ വേഗം, വളരെ വേഗം. വാവ്, കൊള്ളാം. എന്തായാലും OCYM-ൻ്റെ ലീഡർഷിപ്പിലുള്ള ഒരു ഭാഗ്യമുള്ളവരെ കേട്ടോ, കാരണം ഇത്രയും നല്ല ഫോളോവേഴ്സിനെ കിട്ടി എന്നുള്ളത് നിങ്ങളുടെ വലിയ ഭാഗ്യമാണ്. എത്ര ഫാസ്റ്റായിട്ടാണ്! വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം, തുടങ്ങാം. ഓക്കെ, ഏറ്റവും ബഹുമാനായ ആദരണീയ നമ്മുടെ തിരുമേനി, ഏറ്റവും സ്നേഹത്തോടെ എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ഇങ്ങോട്ട് വിളിച്ച അജിയച്ഛൻ, എൻ്റെ പ്രിയ സുഹൃത്ത് ഷിജോ മാത്യു, കോട്ടയത്തൊക്കെ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രിയ സുഹൃത്ത്, അതോടൊപ്പം തന്നെ ഇവിടെ വന്ന ശേഷം ഞാൻ പരിചയപ്പെട്ട തോമസ് സാറ്, അനിൽ സാറ്, എല്ലാവർക്കുമുള്ള നന്ദി ആദ്യം അറിയിച്ചുകൊണ്ട് നമുക്കൊരു കൈയുടെ രൂപത്തിൽ അവർക്ക് അറിയിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ആരംഭിക്കാം. ഇത് ഞാൻ ബോധപൂർവം തന്നെ കൈയടിപ്പിച്ചതാണ്, കാരണം എത്രമാത്രം കൈയടിക്കും, നിങ്ങളുടെ ആൾക്കാർക്കൊക്കെ കൂടി തന്നെ എത്രമാത്രം നിങ്ങൾ കൈയടിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ലോകത്തിലെ രണ്ട് തരത്തിലുള്ള ആൾക്കാരാണുള്ളത്, ഒന്ന് കൈയടി നൽകുന്നവരും, രണ്ട് കൈയടി വാങ്ങിക്കുന്നവരും. ഇതിൽ എളുപ്പമുള്ള പണി ഏതാണ്? കൈയടി കൊടുക്കുക എന്നുള്ളതാണ്. മേടിക്കുക ആണെന്ന് അത്ര എളുപ്പമല്ല, നല്ല എഫേർട്ട് എടുക്കുന്നതിന് മാത്രമേ കൈയടി കിട്ടാറുള്ളൂ. അപ്പോൾ ആ എളുപ്പമുള്ള പണി ചെയ്യാൻ നമ്മൾ മടിക്കേണ്ട കാര്യമില്ല. ഈ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത ഇവരിങ്ങ എന്നെ ഇങ്ങോട്ട് വിളിച്ച് ഇവർക്കെല്ലാവർക്കും ആ എളുപ്പമുള്ള രീതിയിൽ ഹൃദയം കൊണ്ട് ആത്മാർത്ഥമായി ശക്തമായ ഒരു കൈയടി നൽകിക്കേ. താങ്ക് യു, താങ്ക് യു. അപ്പം നമ്മുടെ ടോപ്പിക്കിലേക്ക് ഞാൻ വരികയാണ്. വരുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് ചെറിയ ചോദ്യങ്ങൾ. ഇതിനു മുമ്പ് എന്നെ പരിചയമുള്ളവർ ഒന്ന് കൈയുർത്താവോ, പ്ലീസ് റേസ് യുവർ ഹാൻഡ്. ഇതിനു മുമ്പ് പരിചയമുള്ളവർ, എങ്ങനെയാണ് പരിചയം? താഴ്ത്തങ്ങാടിപ്പള്ളിയിലുണ്ടായിരുന്നു, അവിടെ പാമ്പാടിയിലെ ക്യാമ്പ് ദേറായല്ലേ? യെസ് യെസ് യെസ്. ഓക്കെ, ബാക്കി ആൾക്കാർക്കൊന്നും പരിചയമില്ലല്ലോ. അപ്പോൾ ഡീറ്റെയിലായിട്ട് പരിചയപ്പെടുത്താം. കുറച്ച് പേർക്ക് പരിചയമുണ്ട്, എനിക്ക് അവിടം വരെ കേൾക്കാൻ പറ്റുന്നത്. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ ഫൈൻ, താങ്ക് യു. താഴെ നിൽക്കുവാണെങ്കിൽ ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ താഴോട്ടിറങ്ങി വന്നത്. മുകളിൽ നിന്നാൽ അതിന് സൗകര്യം കുറവായതുകൊണ്ടാണ്. എന്തായാലും എൻ്റെ ക്ലാസ്സുകളിൽ ഒന്ന് രണ്ട് പ്രത്യേകതകൾ വേഗം പറഞ്ഞേക്കാം. പ്രത്യേകത വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഏത് തരമുള്ള ഫീലിങ്സ് ഉണ്ടായാലും അത് എക്സ്പ്രസ് ചെയ്യാം. വേറെ ഒന്നുമല്ല, എപ്പോഴെങ്കിലും കൈയടിക്കാൻ തോന്നുകയാണെങ്കിൽ അപ്പുറമുള്ളവനും ഇപ്പുറമുള്ളവനും അടിച്ചോ ഇല്ലയോ എന്ന് നോക്കണ്ട, അങ്ങ് കൈ അടിച്ചോളുക. ചിരിക്കാൻ തോന്നുകയാണെങ്കിൽ, ചിരിക്കാൻ തോന്നുകയാണെങ്കിൽ യാതൊരു മടിയും വിചാരിക്കേണ്ട, ചിരിച്ചോളുക. അതിന് GST ഒന്നും ആയിട്ടില്ല, ടാക്സ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ധൈര്യമായിട്ട് ചിരിക്കുക. ഏതെങ്കിലും സാഹചര്യത്തിൽ കരയാൻ തോന്നുകയാണെങ്കിൽ ചങ്കും പൊട്ടി അങ്ങ് കരഞ്ഞോളുക, ഒരു മടിയും വിചാരിക്കേണ്ട. നിങ്ങളുടെ ഫീലിങ്സ് എന്താണോ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള സമയമാണ് അടുത്ത ഒരു മണിക്കൂർ. അച്ഛാ പ്രശ്നമില്ലല്ലോ അല്ലേ? തിരുമേനി, ഓക്കെ, സന്തോഷം. അവർ രണ്ടുപേരും പെർമിഷൻ നൽകിയിട്ടുണ്ട്. ഇനി രണ്ടാമതൊരു കാര്യം, എനിക്കൊരു വലിയ ദുശീലമുണ്ട്. ആ ദുശീലം വേറൊന്നുമല്ല, ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ എത്ര പേരിരുന്നാലും അവരുടെ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കും. അതൊരു ശീലമാണ്. ദുശീലം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ആരുടെ മുഖത്തേക്ക് നോക്കുന്നോ അവരെ ഞാൻ നോക്കുമ്പോൾ അവരെന്നെ നോക്കി ചിരിച്ച് കാണിക്കണം, അതാണ് പ്രശ്നം. അതുകൊണ്ട് ചിരിച്ച മുഖത്തോടു കൂടിയേ ആൾക്കാരിരിക്കാൻ പറ്റത്തുള്ളൂ, അതാണ് പ്രശ്നം. അതൊരു പ്രശ്നമുള്ള കാര്യമാണോ? അല്ല. അങ്ങനെ അല്ല എങ്കിൽ എല്ലാവരും ഒന്ന് നോക്കി ചിരിച്ചേ. എന്നെ നോക്കി ചിരിക്കാൻ അല്പം ബുദ്ധിമുട്ടാണെങ്കിൽ തൊട്ടടുത്തും അപ്പുറയും ഇപ്പുറയും ഇരിക്കുന്ന ആൾക്കാരുടെ മുഖത്ത് നോക്കി ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ചിരിച്ചേ. രണ്ട് സ്ഥലം തലയൊക്കെ ഒന്ന് ചിരിച്ചിട്ട് അപ്പുറം നോക്കി ചിരിക്കുക, ചിരിച്ചിട്ട് ഇപ്പുറം നോക്കി ചിരിക്കുക. ആ ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. ഇനി തിരിച്ചിങ്ങ് നോക്കിക്കുക, ഇപ്പം ഹാപ്പിയായി. ഇനി രണ്ടാമത്തെ ഒരു ഭാഗം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ ഉണ്ടാകും. ഇടയ്ക്ക് ഈ മൈക്കൊക്കെ നിങ്ങളുടെ ഇടയിലേക്ക് വരാൻ വരുന്നത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഒരു ബുദ്ധിമുട്ടില്ല. ഓ ഫൈൻ. സോ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവണ്ട. അപ്പം ഇടയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ശരിയെന്നാണെങ്കിൽ എസ് എന്നൊരു മറുപടി നൽകുക, തെറ്റ് എന്നാണെങ്കിൽ
നോ എന്നൊരു മറുപടി നൽകുക. ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്ന ചെറിയ ചോദ്യങ്ങൾക്ക്. ഇത് രണ്ടിനും മടിയുള്ള ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ചെറിയൊരു ടെക്നിക്ക് തലയാട്ടിയാൽ മതി. എസ് എന്നാണെങ്കിൽ എങ്ങനെയാട്ടും? ഇപ്പം നോ എന്നാണെങ്കിലോ? ആ ആ ഈ ആട്ട് അത് ഏസം നല്ല കേട്ടോ. ഈ ആടിൻ്റെ അർത്ഥം എന്താ? വെച്ചിട്ടുണ്ട് ഏസിൻ്റെ എക്സാക്ട് ഹെഡ് മൂവ്മെൻറ്റ്. നിങ്ങൾ പലരും ഇനി ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യേണ്ടി വരാം. എക്സിൻ്റെ എക്സാക്ട് ഹെഡ് മൂവ്മെൻറ്റ് എങ്ങനെ? ആ ദതനെ ദിങ്ങനെ. നോ എന്നാണെങ്കിൽ ഈ രണ്ടിൽ ഒരാട്ടുണ്ടാകണം അടുത്ത ഒരു മണിക്കൂർ സമയത്തേക്ക്. എസ് ഓർ നോ? എസ് ഓർ നോ? ഒന്നെങ്കിൽ ആട്ട് അല്ലേ പറ. യെസ്, ഫൈൻ. സോ ഇത്രയേ ഉള്ളൂ കണ്ടീഷൻസൊക്കെ. നമുക്ക് രസകരമായിട്ട് നമ്മുടെ പ്രോഗ്രാം മുമ്പോട്ട് കൊണ്ടുപോകാം. നമ്മുടെ ടോപ്പിക്ക് ഇപ്രകാരമായിരുന്നു. നിങ്ങൾ ഡെഫിനറ്റായിട്ടും ഇതിൻ്റെ ആ ബ്രോഷർ വായിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ടോപ്പിക്കിൻ്റെ പേര് പ്രചോദനം എന്നാണ്. പ്രചോദനം, മോട്ടിവേഷൻ, 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 മോട്ടിവേഷൻ. എന്താ മോട്ടിവേഷൻ? ആരാ മോട്ടിവേഷൻ തരുന്നത്? നമുക്കെല്ലാവർക്കും മോട്ടിവേഷൻ ഉണ്ടോ? ഡെഫിനറ്റായിട്ടും നമുക്ക് എല്ലാവർക്കും മോട്ടിവേഷൻ ഉണ്ട്. മോട്ടിവേഷൻ ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ മോട്ടിവേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ചുരുങ്ങി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയുന്നുണ്ട്. മോട്ടിവേഷൻ എന്നുള്ള വാക്ക് ഉണ്ടായേക്കുന്നൊരു ലാറ്റിൻ വേർഡിൽ നിന്നാണ്. മൂവേറെ എന്നാണ് ആ വേർഡ്. MOVERE, മൂവേറെ. ആ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ടു മൂവ്, ചലിപ്പിക്കുക അല്ലെങ്കിൽ ചലിക്കുക എന്നാണ്. ടു മൂവ്, ചലിക്കുക എന്നുള്ളതാണ് മൂവേറെ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ മോട്ടിവേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം പൂർണ്ണമായും ചോദിച്ചാൽ ചലിപ്പിക്കുക. നിശ്ചലമായി നിന്നാൽ മോട്ടിവേഷൻ ഇല്ല, ചലിപ്പിക്കുമ്പോഴാണ് മോട്ടിവേഷൻ ഉള്ളത്. ചലിപ്പിക്കണം, ചലിപ്പിക്കണം, ചലിപ്പിക്കണം. അപ്പം ചില ആൾക്കാർ നമ്മൾക്കിടയിൽ മോട്ടിവേഷൻ ഒരുപാട് മോട്ടിവേറ്റഡ് ആയിട്ട് ആൾക്കാരുണ്ട്. ചില ആൾക്കാർ എന്തിലും തണുത്ത പ്രകൃത, തണുത്ത പ്രകൃത, എന്ത് വന്നാലും തണുത്ത പ്രകൃത. ഈ ന്യൂ ജനറേഷനിലൊക്കെ ഇപ്പം ഞാൻ കണ്ടുവരുന്ന ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല ബുദ്ധിയാണ്, പക്ഷേ ഒരു കാര്യമൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ തണുത്ത പ്രകൃത. കാരണം പലപ്പോഴും ഓരോ കാര്യമൊക്കെ ചെയ്യണമെങ്കിൽ, പ്രത്യേകിച്ചും രാവിലെയൊക്കെ എഴുന്നേക്കണമെങ്കിൽ സൂര്യ ഭഗവാൻ ഇങ്ങ് വരണം, എന്നിട്ട് അടിക്കേണ്ടടുത്തടിച്ച് ചൂട് കൂടിയെങ്കിൽ മാത്രമേ പലപ്പോഴും പലർക്കും പല കാര്യങ്ങളും എഴുന്നേക്കാൻ പറ്റത്തുള്ളൂ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അത്യാസന്നമായ പല കാര്യങ്ങളിലും ചെയ്യുമെങ്കിൽ, അല്ലെങ്കിൽ ആ സമയത്താണ് പല സാധനങ്ങളും തപ്പാൻ പോകുന്നൊരവസ്ഥയുണ്ട്. എന്ത് ചെയ്യണമെങ്കിൽ അങ്ങനെ എല്ലാത്തിലും ഇങ്ങനെ ഒരു സാ മട്ടിൽ പോകുന്ന ചില ടീമുകളുണ്ട്. പക്ഷെ ചില ആൾക്കാർ ഭയങ്കര എപ്പോഴും ഭയങ്കര എനർജി നൽകി മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരെ ഉണ്ടോ ഇല്ലയോ എന്ന് ഞാനിപ്പോൾ കണ്ടുപിടിക്കാം. തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് അവനൊരു വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഒന്ന് പറഞ്ഞേ. ആടാ, ചില ആൾക്കാരൊക്കെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തേക്കുന്ന കൈ ചാണകം വെച്ചോട്ടാ, പിടിച്ചാൽ എന്തോ പ്രശ്നം. അതാണ് മോട്ടിവേഷൻ. കൊടുക്കുന്നത് ആത്മാർത്ഥമായിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തേ. ആ ഉറച്ച്, അതാണ് ഈ ഫ്രണ്ട് ഇരിക്കുന്ന രണ്ടുപേർ ഇതൊക്കെയാണ്. ഇതാണ് ചങ്ക് ബ്രോസൊക്കെ കണ്ടുപിടിക്കണം തന്നെ ഇവരെയൊക്കെയാണ്. എനിവേ അപ്പം എല്ലാവരും തന്നെ മോട്ടിവേറ്റഡ് ആണ്. ആ മോട്ടിവേഷൻ ഉണ്ട്. ഈ ഗ്രേറ്റ്, അച്ഛൻ ഇൻസ്പിറേഷൻ കൊടുക്കുന്നു അങ്ങോട്ട്. വെരി ഗുഡ്. അപ്പോൾ ഈ മോട്ടിവേഷൻ എന്നൊരു വാക്കുമുണ്ട്, ഇൻസ്പിറേഷൻ എന്നൊരു വേറൊരു വാക്കുമുണ്ട്. ഇവ തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്താ മോട്ടിവേഷൻ, എന്താ ഇൻസ്പിറേഷൻ? ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ഐ ക്യാൻ മോട്ടിവേറ്റ് അതേഴ്സ്, ബട്ട് ഐ ക്യാൻ ഓൺലി ഇൻസ്പയർ മൈസെൽഫ്. നമുക്ക് പുറത്തൊരാളെ മോട്ടിവേറ്റ് ചെയ്യാം, ഇൻസ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മളെ ഇൻസ്പയർ ചെയ്യാം, പക്ഷെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഇൻസ്പയർ എന്നുള്ള വാക്കിൻ്റെ തുടക്കം മനസ്സിലാക്കിയാൽ ഇതിൻ്റെ എല്ലാം വ്യക്തമാകും. ഇൻസ്പയർ സ്പിറാറെ എന്ന് പറഞ്ഞൊരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഉണ്ടായത്. സ്പിറാറെ ശരീരത്തിലേക്ക് ബിബ്ലിക്കലാണ്, ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു ഭാഗം തന്നെ ഇതിൻ്റെ അകത്തുണ്ട്. ആ ഒരു ഭാഗം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യൻ ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവനിലേക്ക് ഊതി. ആ സ്പിറാരയുടെ വേർഡ് മീനിങ് ടു ബ്രീത്ത്, ഊതുക എന്നാ. ഊതുക എൻ്റെ ശരിക്കും അർത്ഥം എന്താ? ജീവൻ നൽകി, ജീവൻ കൊടുത്തു എന്നുള്ളതാണ്. അപ്പം സ്പിറാര എന്ന് പറഞ്ഞാൽ ജീവൻ നൽകുക, ഇൻസ്പിറാര എന്ന് പറയുമ്പോൾ അകത്തേക്ക് ജീവൻ നൽകുക. ജീവൻ നൽകുന്ന പരിപാടിയാണ് ഇൻസ്പിറേഷൻ. കുറച്ചുകൂടെ വ്യക്തമാക്കണമെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുത്തു. ഇൻസ്പയറിൻ്റെ ഓപ്പോസിറ്റ് എന്താ? എക്സ്പയർ. അർത്ഥം എന്താ? കാറ്റുപോയി. ചില ആൾക്കാർ ഇൻസ്പയറിങ്, ചില ആൾക്കാർ എക്സ്പയറിങ്. ചില ഇൻസ്പയറിങ് ടീച്ചേഴ്സുണ്ട്, ചില കാറ്റുപോയ ടീച്ചേഴ്സുണ്ട്. 30 വയസ്സായിട്ടുള്ളൂ, പക്ഷേ കാറ്റുപോയി. എന്ത് ജോലി ചെയ്യുന്നുണ്ട്, കാറ്റുപോയി. ചില ആൾക്കാരുണ്ട് ചത്തേ ചതഞ്ഞേ എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഭയങ്കരമായ പ്രകാശം, അതായത് ഒരു 100 വാട്ടിൻ്റെ ബൾബ് കത്തിച്ചിട്ടേക്കുന്ന ഒരു പ്രകാശം വരുമ്പോൾ ചില ആൾക്കാർ വരുമ്പോൾ കൂരിരുട്ട.
അതുകൊണ്ടാണ് ചില ആൾക്കാരുടെ ഫോൺ കോൾ വരുമ്പോൾ നമുക്ക് ഇഷ്ടമാണ്, ചിലത് വരുമ്പോൾ പോസ്റ്റാ, പണിയാണ്, അയ്യോ വിളിക്കുന്നുണ്ട് വണ്ടാരെ. ചിലർ ക്ലാസ് റൂമിലേക്കോ നമ്മുടെ റൂമിലേക്ക് കയറി വരുമ്പോൾ ഒരു എനർജി ആയിട്ടാണ് വരുന്നത്, ചിലർ വരുമ്പോൾ തന്നെ ഈശ്വര വരുന്നുണ്ട് പുറകോട്ട് മാറിയേക്കാം. ഈ സാധനങ്ങളെല്ലാം എക്സ്പയർ. ഈ എക്സ്പയർ ആൾക്കാർക്ക് പറയാവുന്ന വേറൊരു പേര് ദുരന്തോ എക്സ്പ്രസ് എന്നാണ്. നാക്കെടുത്ത ദുരന്തേ പറയത്തുള്ളൂ, എന്തു പറഞ്ഞാലും എന്നാത്തിനെ കുറിച്ച് പറഞ്ഞാലും. അച്ഛൻ പറയും നമുക്ക് പള്ളി വകയായിട്ടൊരു തീർത്ഥാടനത്തിൽ പോകാം. അച്ഛോ കഴിഞ്ഞ മാസം കോട്ടയത്തൊരു പള്ളിയിൽ തീർത്ഥാടനത്തിന് പോയ 30 പേര് കൊക്കേന്ന് മറിഞ്ഞ് എന്നെ. അതിൻ്റെ അകത്ത് ആ ദുരന്തം മാത്രം, നെഗറ്റീവ് മാത്രം കണ്ടുപിടിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഒരു തരത്തിൽ ഇന്ന് മലയാളികളിൽ നല്ലൊരു ശതമാനവും അത്തരത്തിലേക്ക് മാറി എന്നതിന് ഏറ്റവും വലിയ തെളിവ് ഞാൻ തരാം. സോളാർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ എന്നെ ഓർമ്മ വരും? സോളാർ എന്ന് പറഞ്ഞാൽ ഊർജ പ്രതിസന്ധിക്കുള്ള പരിഹാരമല്ലേ? കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തെ ഊർജ പ്രതിസന്ധിക്കുള്ള പരിഹാരമാണ് സരിതിയോ സോളാർ. ആ പക്ഷേ നമ്മുടെ ഉള്ളിൽ ആ സാധനം എങ്ങനെയായി മാറി എന്ന് ആലോചിച്ച് നോക്കിയേ, എങ്ങനെ മാറ്റി എന്ന് ആലോചിച്ച് നോക്കിയേ. രണ്ടാമത്തെ ഉദാഹരണം, പൾസർ എന്ന് പറഞ്ഞാൽ എന്നെ ഓർമ്മ വരും? പൾസർ ഞങ്ങൾ ആമ്പിള്ള നല്ലൊരു ബൈക്കാ, പക്ഷേ നമുക്കറിയാതെ അത് പൾസർ സുനിയായി. ഇതെങ്ങനെ ആക്കി എന്ന് ചോദിച്ചാൽ തെറ്റ് ആരുടെ ഭാഗത്താണെന്ന് ചിന്തിക്കണം. മാധ്യമങ്ങളുടെയാണോ നമ്മുടെയാണോ? മാധ്യമങ്ങളുടെയാണോ നമ്മുടെയാണോ? മാധ്യമങ്ങളുടെയാണോ നമ്മുടെയാണോ? നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ മാധ്യമത്തിൽ മനോരമയിലൊക്കെ വർക്ക് ചെയ്യുന്ന വ്യക്തികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഞാനൊരു വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ അനിലേട്ടൻ ചോദിച്ചോട്ടെ. ആ അനിലേട്ടാ, നമ്മുടെ OCYM-ന്റെ വളരെ മികച്ചൊരു പ്രോഗ്രാം ഇവിടെ നടക്കുവാണ്. പത്രങ്ങളൊക്കെ ഇടയ്ക്ക് വാർത്തയും ഫോട്ടോയൊക്കെ വരുന്നുണ്ട്. നാളെ നമ്മുടെ ഈ പ്രോഗ്രാമിലെല്ലാം എല്ലാവരുടെയും കൂടെ ഫോട്ടോ കൂട്ടി ഒരു വാർത്ത പത്രത്തെ വന്ന് സങ്കല്പിക്കുക, മനോരമ പത്രത്തിൽ ഏതെങ്കിലും പത്രത്തിൽ വന്ന് സങ്കല്പിക്കുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് ചെറിയൊരു കോളം വാർത്ത, ഇവിടെ നിങ്ങൾക്ക് പരിചയമുള്ള തൊട്ടപ്പുറമുള്ള അല്ലെങ്കിൽ തൊട്ടടുത്ത പള്ളിയിലുള്ള ഒരു പെൺകുട്ടിയും അവിടുത്തെ അവിടുത്തെ വണ്ടിയൊക്കെ ഓടിക്കുന്ന ഡ്രൈവറുമായിട്ട് ഒളിച്ചോടിപ്പോയി. ആ വാർത്ത സൈഡിൽ ചെറുതായിട്ടും ഇത് വലിയ വാർത്തയും പത്രം പ്രിൻ്റ് ചെയ്ത് കയ്യിൽ വന്നാൽ ആദ്യം ഏത് വാർത്ത വായിക്കും? സത്യം പറയണേ. ഫ്രണ്ട് പേജിലാണ് വരുന്നതെങ്കിൽ ആദ്യത്തെ പേജ്, രണ്ട് വാർത്തയും വായിക്കും. പക്ഷെ രണ്ട് വാർത്തയും രണ്ട് സെൻസോടുകൂടി ആയിരിക്കും വായിക്കുന്നത്. അല്ലേട്ടൻ്റെ ഫാമിലിയോ പിള്ളേരെ ഇവിടെ ഇരിപ്പുണ്ടോ? പിള്ളേരെ ഇരിപ്പുണ്ടോ? ധൈര്യമായിട്ട് പറ അല്ലേട്ടാ, പറഞ്ഞോ. രണ്ടാമത്തെ തെറ്റായ വാർത്ത നമ്മൾ ആദ്യം വായിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതങ്ങ് വന്നാൽ പോരാഞ്ഞ പിന്നെ. അപ്പം തെറ്റ് മാധ്യമങ്ങളുടെ ഭാഗത്തോ നമ്മുടെ ഭാഗത്തോ? നമ്മുടെ ഭാഗത്ത്. ഇതിനകത്ത് ഒരു കാര്യം ദുഃഖകരമായ ഒരു കാര്യം, നമ്മളൊന്ന് മാറി ചിന്തിക്കണോ വേണ്ടയോ എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മളുടെ വളർച്ച ഉണ്ടാകുന്ന നമ്മളുടെ ചിന്ത ഉണ്ടാകുന്നതും എല്ലാം നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിന് ബേസ് ചെയ്താണ്, കാണുകയും കേൾക്കുകയും ബേസ് ചെയ്താണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വാർത്തകൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാന തലക്കെട്ടോടുകൂടി പോകുന്ന വാർത്ത പ്രമുഖ നടൻ്റെയും നടിയുടെയാണ്. യെസ് ഓർ നോ? ഈ വാർത്ത ഇത്രയധികം പബ്ലിസിറ്റി എത്തിച്ചത് മീഡിയ ആണോ നമ്മളാണോ? മീഡിയ ആണോ നമ്മളാണോ? മീഡിയ ആണോ നമ്മളാണോ? നമ്മളാ. നമുക്ക് കാണാതിരിക്കാമായിരുന്നു, പക്ഷെ നമ്മൾ കണ്ടു. ഈ ഇംഗ്ലീഷാൽ വെച്ചാൽ മതി ന്യൂസ്. അതെ, ഞാൻ തുറന്നു പറയട്ടെ, കേരളത്തിൽ ന്യൂസ് ചാനൽ കാണാത്ത, ഹർത്താൽ വന്നാൽ പോലും ന്യൂസ് ചാനൽ കാണാത്ത ആൾക്കാർ, സീരിയൽ മാറ്റാത്ത ആൾക്കാർ പോലും കഴിഞ്ഞ ഒരു മാസം ഒന്നര മാസമായിട്ട് മലയാളത്തിലെ ന്യൂസ് ചാനലിൽ വെച്ചേക്കുന്നത്, അവരുടെ റേറ്റിംഗ് അത്രയുണ്ട്. ഇനി ഇവിടെ ചിന്തിക്കേണ്ട വളരെ വ്യക്തമായ ഒരു വിഷയം, ഞാനൊരു ദിലീപ് ഫാനോ ഒന്നുമല്ല, പക്ഷെ ഞാൻ ചിന്തിച്ച് ഇത്ര മാത്രമേ ഉള്ളൂ, ആ വ്യക്തി കുറ്റാരോപിതനാ, ഇതുവരെ കോടതി കുറ്റവാളിയാണെന്ന് തെളിയിച്ചിട്ടില്ല. അത് പൂർണ്ണമാകുന്നവരെ നമ്മൾ അതിൻ്റെ ഇടപെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ പോളിസി. ഒന്ന്, രണ്ട്, ഈ ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തിയെ പല സ്ഥലങ്ങളിലും ഈ കാണിക്കാൻ, ജയിലിൽ വിസിറ്റ് ചെയ്യാനൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ നാട്ടുകാർ അവധി എടുത്ത് ഒരു ആൾക്കാർ പോയിട്ട് കൂവാൻ പോയി നിന്നിട്ടുണ്ട്. നിങ്ങൾ വാട്സപ്പിലൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട്, ജനപ്രിയോ ജനപ്രിയ വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ബഹളം വെച്ച് പോയിട്ടുണ്ട്. യെസ് ഓർ നോ? യെസ് ഓർ നോ? എൻ്റെ ചോദ്യം ഇതാണ്, മലയാള സിനിമയിൽ നിരവധി വ്യക്തികൾക്ക് നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കോട്ടയംകാരനായ ദിലേഷ് പോത്തൻ,
സുരാജ് വഞ്ഞാറമൂട്, സുരഭി, സലീം കുമാർ, എത്ര പേരുടെ വീട്ടിൽ നാഷണൽ അവാർഡ് കിട്ടിയതിൻ്റെ പുറകിൽ അല്ലെ കിട്ടിയ ശേഷം അവരുടെ വീട്ടിൽ ബൊക്ക കൊടുക്കാനും അവൾക്ക് പൂവിടാനും കയ്യടി മേടിക്കാനും ചെണ്ട കൊട്ടാനും എത്ര മലയാളികൾ പോയിട്ടുണ്ട്. അപ്പം വീഴ്ചയിലേ പോകത്തുള്ളൂ, ഒരുത്തിൻ്റെ നെഗറ്റീവിലേ പോകത്തുള്ളൂ, നന്മ ചെയ്യുമ്പോൾ നമ്മൾ പോയില്ല. സോ നമ്മൾ മാറേണ്ടിയിരിക്കുന്നു, എവിടെയോ നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം തുറന്നു പറയാം, തിരുമേനിക്കൊക്കെ വളരെ വ്യക്തമായി അറിയാം, ഇവിടെ ഇരിക്കുന്ന വിദേശത്ത് പോയിട്ടുള്ളവർക്ക് വ്യക്തമായി അറിയാം, ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി നോക്കിയാലും ഏത് സ്ഥാപനങ്ങളിൽ പോയി നോക്കിയാലും ടോപ്പ് പൊസിഷനിൽ മലയാളികളുണ്ട്. യെസ് ഓർ നോ? ആ മലയാളികളുടെ ഈ നാട്ടിൽ വരുമ്പോഴാണ് പ്രശ്നം. ഈ നാട്ടിൽ വരുമ്പോഴാണ് കേരളത്തിലെ പത്രങ്ങളിലെ ഫ്രണ്ട് പേജിൽ വരുന്ന, പലപ്പോഴും വരുന്ന വാർത്തകളിലെ ഉള്ളടക്കം ഞാൻ വേണമെങ്കിൽ ഗസ് ചെയ്ത് പറയാം. പീഡനവും മറ്റും അതൊക്കെ മാറ്റിക്കോട്ടെ, എല്ലാ സ്ഥാനവും കൊലപാതകമൊക്കെ മാറ്റിക്കോട്ടെ, ഒരു വാഹന അപകടം പോലും നമ്മൾ ചിത്രീകരിക്കുന്നത് എങ്ങനെയാണ്? വളരെ സിമ്പിളാണ്. സപ്പോസ് ഒരു വ്യക്തിയുടെ തലയെക്കൂടെ ലോറി കയറി മരിച്ച ഒരു വാർത്തയാണെങ്കിൽ പറ്റുമെങ്കിൽ ലോറി കയറിയ പടം ഫ്രണ്ട് പേജ് ഇടാൻ നോക്കും. അത് കിട്ടിയില്ലെങ്കിൽ തലച്ചോറും രക്തവും വഴി കിടപ്പുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ, അതല്ലെങ്കിൽ ചെരുപ്പോ ഡ്രസ്സിൽ അതേ രക്തം ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ, അതല്ലെങ്കിൽ ആ വീട്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കൊച്ചു വാവിട്ട് കരയുന്ന ഫോട്ടോ, അല്ലെങ്കിൽ പ്രായമുള്ള മുത്തശ്ശിയോ മുത്തശ്ശനോ വാവിട്ട് കരയുന്ന ഫോട്ടോ, ഇതല്ലേ ഫ്രണ്ട് പേജ് വരുന്നത്? യെസ് ഓർ നോ? ഈ സാധനം രാവിലെ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചിന്ത എന്താ? ചിന്ത എന്താ? ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്ന സാധനം തരിശായ ഭൂമി പോലെ ഇതിനെ എന്തു വേണേലും വളർത്താൻ പറ്റും, എന്തു വേണേലും. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ആ തരിശായ ഭൂമിയിൽ ഒരു പൂന്തോട്ടവും വളർത്താം, കളകളും വളർത്താം. ഈ പൂന്തോട്ടം വളർത്തിയവർക്കറിയാം, നമ്മൾക്ക് ഓർക്കിഡോ റോസോ ഏത് പൂക്കൾ വളർത്തിയാലും അറിയാം, അതിന് എല്ലാ ദിവസവും വെള്ളം കൊടുക്കണം, ഇടയ്ക്ക് വളയിടണം, സൂര്യപ്രകാശം വേണം, പരിപാലിക്കണം. ഒരാഴ്ച വെള്ളം ഒഴിക്കുന്നില്ല, വളം ഇട്ടില്ലെങ്കിൽ ഈ റോസൊക്കെ ഓർക്കിഡിന് എന്ത് പറ്റും? എന്ത് പറ്റും? വാടിപ്പോകും. ഇതിൻ്റെ ഇടയ്ക്ക് കളകൾ, വീഡ്സ്, പുല്ലുകൾ കിളുക്കാറുണ്ട്. ഈ പുല്ലുകൾക്ക് വെള്ളം കൊടുക്കണോ? വളയിടണോ? നമ്മൾ പറിച്ച് കളഞ്ഞാലും ഒരാഴ്ച കഴിയുമ്പോൾ ശക്തമായി തിരിച്ചു വരും. ഇത് തന്നെയാണ് നമ്മുടെ ബ്രെയിൻ. ഇതിന് പോസിറ്റീവായിട്ടുള്ള സാധനം കൊടുക്കണമെങ്കിൽ നമ്മൾ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണം. നെഗറ്റീവ് സാധനം ചുമ്മാ ഇരുന്നാലും ഉണ്ടാകും. ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുന്ന വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്നത് പോസിറ്റീവാണോ നെഗറ്റീവാണോ? ഐഡിയൽ മൈൻഡ് ഈസ് ഡെവിൽസ് വർഷോപ്പ്. സോ ഏത് മതഗ്രന്ഥം എടുത്താലും ആ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും. ഞാനിത് ഇത്രയും ആധികാരികമായി പറയാൻ ഒരു പക്ഷേ അവകാശപ്പെട്ട വ്യക്തിയാണ് എന്നതുകൊണ്ട് തന്നെയാണ്. കാരണം ഈ മോട്ടിവേഷൻ എന്നുള്ള ഒരു ഭാഗം അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യാനുള്ളൊരു കഴിവ് ഉണ്ടായിരുന്നില്ല എങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നുമാകാൻ പറ്റില്ലായിരുന്നു. കാരണം അതെൻ്റെ ജീവിതം തന്നെ തെളിയിച്ച് കാണിക്കും. സോ അടുത്തതായി എൻ്റെ ജീവിത കഥയിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഈ ജീവിതകഥ രണ്ട് രീതിയിൽ പറയാം, നിങ്ങളുടേതാണ് ചോയ്സ്. ഒന്നെങ്കിൽ ഞാനിതൊരു സിനിമാ സ്റ്റൈലിൽ അവതരിപ്പിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ഞാനിതൊരു സാധാ കഥ പറയുന്ന പോലെ അവതരിപ്പിക്കാം. ചോയ്സ് ഈസ് യുവേഴ്സ്. പറഞ്ഞോ, എങ്ങനെ വേണം? സിനിമാ സ്റ്റൈലിൽ തിയേറ്ററിലേക്ക് ഇരിക്കുന്ന പോലെ ഇരുന്നു, നടുവൊക്കെ നിർത്തിരുന്നു, അല്ല ലാവിഷായിട്ട് തോണ്ടാൻ പോവരുതേ. ആമ്പിളേരോടാ, കാരണം എനിക്ക് ഈ ആമ്പിളേരോടൊരു എപ്പോഴൊരു മുൻകരുതലെടുക്കുന്നതെനിക്ക് നല്ലതാണ്. കാരണം കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ പോയിട്ട് ഞാൻ പറഞ്ഞു, ഈ ന്യൂ ജനറേഷനും ഓൾഡ് ജനറേഷനുള്ള ഡിഫറൻസ് ആണ് ടോപ്പിക്ക്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഏതാ ജനറേഷൻ? അപ്പോൾ പിള്ളേർ, ഞങ്ങൾ ന്യൂ ജനറേഷൻ. യോ യോ ഓക്കെ. അപ്പം അധ്യാപകർ ഏതാ ജനറേഷൻ? അവർ ഓൾഡ് ജനറേഷൻ. ഞാനോ? അപ്പോൾ ഫ്രണ്ട് ഒരു മിടുക്കനായ പയ്യനെ ഇരിപ്പുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, സാറൊന്ന് തിരിഞ്ഞേ, തിരിഞ്ഞാൽ കണ്ടുപിടിക്കോ. ആ സാറൊന്ന് തിരി. ഞാൻ തിരിഞ്ഞു, ഒന്നുകൂടെ തിരി, ഇങ്ങോട്ട് തിരി. സാറ് ഓൾഡ് ജനറേഷൻ. ഏ, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ തിരിഞ്ഞാണോ? സാറിൻ്റെ ജോക്കി വെളി കാണുന്നില്ല. ജോക്കി വെളിയുണ്ടെങ്കിൽ ഞങ്ങൾ ന്യൂ ജനറേഷൻ. അല്ലെങ്കിൽ എന്നെ തല ഇവന്മാരൊക്കെ എടുത്ത് പോകുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ നിൽക്കാനായിട്ട്. ഓക്കെ, എനിവേ, അപ്പം അതുകൊണ്ട് തന്നെ പടം ആരംഭിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, റെഡി 1 2 3 ആക്ഷൻ പറയണം. ഞാൻ റെഡി 1 2 3 പറയും, നിങ്ങൾ ആക്ഷൻ പറയണം. ഓക്കെ, ആക്ഷൻ ഒന്നിച്ച് പറഞ്ഞാലേ പടം തുടങ്ങത്തുള്ളൂ. തുടങ്ങാലോ, റെഡി 1 2 3. ഒരു ശക്തിയില്ല. ഒന്നുകൂടെ, റെഡി 1 2 3. കോട്ടയം ജില്ലയിലെ ആർപ്പുക്കര എന്ന അതിമനോഹരമായ ഗ്രാമം, 1988 ഒക്ടോബർ 2 തീയതി, തിരുനെല്ലൂർ വത്സമ്മയുടെയും മോഹൻ്റെയും പുത്രനായി
അനീഷ് മോഹൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ പൂജാതനായി. താങ്ക് യു. ജനനം വളരെ രസകരമായിരുന്നു. ഈ കഥയിലെ കഥാപാത്രങ്ങളെ വേഗം പരിചയപ്പെടുത്താം. ഓരോരോ കൈയിടിയും കൊടുത്തുവിട്ടേക്ക്. ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം മറ്റാരുമല്ല, എൻ്റെ സ്വന്തം അച്ഛൻ. രണ്ടാമത്തെ കഥാപാത്രം എൻ്റെ അമ്മ. മൂന്നാമത്തെ കഥാപാത്രം എൻ്റെ സ്വന്തം ചേട്ടൻ. അത്രയൊക്കെ മതി, ടുണ്ടുടിൻ മതി മതി, ചേട്ടന്മാർക്കൊക്കെ ആകുമ്പോൾ അത്രയും കയ്യിൽ മതി. നാലാമത്തെ കഥാപാത്രം സ്വാഭാവികമായിട്ടും പറ ഞാൻ നായക കഥാപാത്രം. ഓക്കെ. കുട്ടിക്കാലത്ത് എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്ന മറ്റാരുമല്ല അല്ലായിരുന്നു ഈ കഥയിലെ ഒന്നാമത്തെ കഥാപാത്രമായ എൻ്റെ സ്വന്തം അച്ഛൻ. കാരണം എൻ്റെ അച്ഛൻ സകല കലാവല്ലഭനായിരുന്നു, ഒരുപാട് പ്രത്യേകതകളുള്ള മനുഷ്യൻ. ആ കലയുടെ പ്രത്യേകത മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ അച്ഛൻ കൂലിപ്പണിക്കാരനാണ്. രാവിലെ എൻ്റെ അച്ഛന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന കല എന്നുള്ളത് മാജിക്കാണ്. ഹീസ് എ മജീഷ്യൻ. താങ്ക് യു. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്. രാവിലെ മാജിക്ക് തുടങ്ങുന്നത് രാവിലെ, അത് അതിൻ്റെ റിസൾട്ട് വരുന്നത് വൈകുന്നേരം. രാവിലെ പണിക്ക് പോകുമ്പോൾ രണ്ട് കാലേ പോകുന്ന അച്ഛന് വൈകുന്നേരം നാല് കാലിൽ വരാനുള്ള മാജിക്ക് അറിയാമായിരുന്നു. മാജിക് നമ്പർ 2, വൈകുന്നേര സമയങ്ങളിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ 7 മുതൽ 10 വരെയുള്ള കലാപരിപാടി. നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാ? സീരിയൽ, സീരിയൽ, പ്രയർ, ഭക്ഷണം കഴിപ്പ്, വർത്തമാനം പറച്ചിൽ അല്ലേ? അതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വരണം. നിങ്ങൾക്ക് അസൂയ തോന്നും, അസൂയ. വൈകുന്നേരം ഒരു 7 മണി 7:30 ആകുമ്പോൾ ഉണ്ടല്ലോ, അച്ഛനീ വന്ന ശേഷം ഞങ്ങളുടെ വീട്ടിലെ കഞ്ഞിക്കലം പ്ലേറ്റ് പോലുള്ള സാധനങ്ങളുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കുറയും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആകാശം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തെറിച്ച് പോകുന്ന കാണാം. നിങ്ങൾ ജൂറാസിക് പാർക്ക് സിനിമ കണ്ടിട്ടുണ്ടോ? തിയേറ്ററിലോ TVയിലോ? ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ചപ്പടം കണ്ടിന്യൂ ചെയ്യാമല്ലോ. ഇങ്ങനെ വളരെ നല്ല മാജിക്ക് നടക്കുന്ന അച്ഛനാണ്. പിന്നെ അച്ഛൻ്റെ ഒരു രണ്ടാമതൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന കല്യാണം കഴിച്ചവർക്ക് അസൂയ തോന്നാൻ സാധ്യതയുണ്ട്. ആ കാര്യം വേറെ ഒന്നുമല്ല, എൻ്റെ അച്ഛൻ സ്വന്തം അച്ഛനെയും അമ്മയും സ്നേഹിച്ചേക്കാളേറെ അമ്മായിയപ്പനെയും അമ്മായിമ്മയും സ്നേഹിച്ചിട്ടുള്ള, സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. എല്ലാവരും സ്വന്തം അച്ഛനെയും അമ്മയല്ലേ സ്നേഹിക്കുന്നത്? അമ്മായിപ്പനെ അമ്മായിപ്പനെ അത്രയും സ്നേഹിക്കുമോ? പക്ഷേ എൻ്റെ അച്ഛൻ വ്യത്യസ്തനാണ്. അമ്മായിപ്പനെയും അമ്മായിമ്മയാണ് കൂടുതൽ സ്നേഹം. കാരണം എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇവരെ പേരെടുത്ത് വിളിച്ച് അനുസ്മരിക്കുന്ന ചടങ്ങ് സ്ഥിരമായി വീട്ടിൽ നടക്കാറുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ചില അഡ്വേർബ് ഒക്കെ ഇടേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് മലയാള സിനിമയാണെങ്കിൽ നമ്മൾ എന്നാ ട്യൂണായിരുന്നേ? അതന്നെ. ഓക്കെ, അങ്ങനെയുള്ളതൊക്കെ കേൾക്കാനുള്ള ഭാഗ്യമുണ്ട്. അപ്പം ഞങ്ങളൊക്കെ പൂർവികരൊക്കെ അനുസ്മരിക്കാനും കേൾക്കാനും ഒക്കെ ഉള്ള ഭാഗ്യം കിട്ടിയ ജന്മങ്ങളാണ് ഞാനും എൻ്റെ ചേട്ടനുമൊക്കെ. ഓക്കെ, നിങ്ങൾക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടില്ലല്ലോ, കിട്ടാതിരിക്കട്ടെ. എനിവേ, ഇങ്ങനെയായിരുന്നു കുട്ടിക്കാലെങ്കിലും. കുട്ടിക്കാലത്ത് ആദ്യത്തെ മോട്ടിവേഷൻ ഇവിടെ കിട്ടി. ഒന്ന്, അച്ഛൻ ചെയ്യുന്ന പോലെ ചെയ്യാൻ പാടില്ല, ഫസ്റ്റ് മോട്ടിവേഷൻ. സമൂഹത്തിൽ വേല ഉണ്ടാവില്ല എന്നുള്ള ഫസ്റ്റ് മോട്ടിവേഷൻ അച്ഛൻ നൽകി. കാരണം എന്തിനു നമുക്ക് എങ്ങനെയുള്ള മോട്ടിവേഷൻ ആക്കാമല്ലോ. രണ്ടാമത്തെ മോട്ടിവേഷൻ തന്ന ഒരു ടീച്ചറാണ് തൊട്ടിപ്പുറമുള്ള മേരി ടീച്ചർ. കാരണം ഞാനൊരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും എനിക്ക് പണ്ട് തൊട്ടേ പള്ളിയുമായിട്ട് വലിയൊരു ബന്ധമുണ്ട്. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് സ്ഥിരമായി VBS നടക്കുന്ന സമയത്ത് എന്നെ പള്ളി കൂട്ടിക്കൊണ്ട് പോകും. അതിൻ്റെ കാര്യം വേറൊന്നുമല്ല, ഞാനും എൻ്റെ ചേട്ടനും ഒന്നിച്ചൊരു വീട്ടിൽ ഇരുന്നാൽ അയലോക്കംകാർക്ക് സമാധാനം കിട്ടത്തില്ല എന്നതിൻ്റെ പേരിലാണ് എന്നെ സ്ഥിരമായി വീട്ടിൽ പള്ളിയിൽ കൊണ്ടുവയ്ക്കുന്നത്. പള്ളിയിൽ പോയപ്പം അവിടെ അച്ഛൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, ഒരു കാര്യം ഞാൻ പഠിച്ചെടുത്തു, ദൈവത്തിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അച്ഛനെപ്പോഴും പറയും, ദൈവം ഏറ്റവും അധികം സ്നേഹിക്കുന്നവരെ ഒരുപാടങ്ങ് പരീക്ഷിക്കും. എനിക്കാണെങ്കിൽ പരീക്ഷണങ്ങളോട് പരീക്ഷണം. അപ്പം ഞങ്ങളെയൊക്കെ കുടുംബമായിട്ട് തന്നെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണെന്നങ്ങ് ബോധ്യമായി. അതുകൊണ്ട് കുട്ടിക്കാലമൊക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അല്പം ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും ഇത്ര തന്നെയാണ്. കുട്ടിക്കാലമൊക്കെ വളരെ മോശമായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെ സാഹചര്യം എന്ന് പറയുന്നത്, ഞാനൊക്കെ ഒരു 7, 8, 9 ക്ലാസ് വരെ പഠിക്കുന്നിടം വരെ ഞങ്ങളുടെ വീടിൻ്റെ ഭിത്തി തേച്ചിട്ടില്ല, ചാണകം മെഴുകിയ പെരക്കാകമാണ്, അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല. കട്ടിലിലൊക്കെ ഞാൻ കിടന്നുറങ്ങുന്നത് 10-ാം ക്ലാസ്സിന് ശേഷമാണ്. കാരണം ഒരിക്കലും അച്ഛനെ ഞാൻ കുറ്റം പറയില്ല, മദ്യപാനത്തെ ഞാൻ കുറ്റം പറയും, പക്ഷേ അച്ഛനെ കുറ്റം പറയില്ല. കാരണം അച്ഛൻ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. അച്ഛൻ്റെതായ രോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ് അങ്ങനെ ആക്കിയത്. അതുകൊണ്ട് തന്നെ ദൈവം വലിയൊരു ഭാഗ്യം ഞങ്ങൾക്ക് തന്നു എന്നുള്ളതാണ്. ഞാൻ ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കും, ദൈവമേ എത്രയും വേഗം ഒരു ജോലിയൊക്കെ തന്നിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു പോയനെന്ന്. അങ്ങനെ ദൈവം കടാക്ഷിച്ചു ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. കാരണം 7-ൽ പഠിക്കുമ്പോൾ ജോലി കിട്ടി. സത്യമായിട്ട്, സത്യം. എവിടെയെന്ന് ചോദിച്ചാൽ, ആ സമയത്ത് എൻ്റെ അമ്മ അവിടെ ഒരു മില്ലി പണിക്ക് പോകാൻ തുടങ്ങിയിരുന്നു. അമ്മയ്ക്ക് പകരം ഞാനും പോകാൻ തുടങ്ങി. കാരണം ഞാനും ചേട്ടനും അച്ഛനുമുള്ള 3 ആണുങ്ങളുള്ള കുടുംബത്തിൽ നിന്ന് അമ്മ പണിക്ക് പോയിട്ട് ഞങ്ങളെ പോറ്റുക, എൻ്റെ അമ്മ ഇല്ലാണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അതുപോലെ ചത്ത് കിടന്ന ഞങ്ങളുടെ വീടിന് വേണ്ടി പണിയുന്ന അച്ഛന് കാര്യമായിട്ടൊന്നും പണിക്ക് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ വീട്ടിൽ വന്നാൽ യൂണിഫോം ഊരി വെച്ച് നേരെ മില്ലി പണിക്ക് പോകും. 70 രൂപയെ കൂലിയുള്ളൂ. 350 രൂപ എൻ്റെ അച്ഛന് കൂലിയുണ്ട് ആ സമയത്ത്.
അതായത് അച്ഛൻ അഞ്ച് ദിവസം അമ്മ അഞ്ച് ദിവസം പണിക്ക് പോയാലേ അച്ഛൻ്റെ ഒരു ദിവസത്തെ കൂലിയാകത്തുള്ളൂ. അച്ഛനെ വിട, അച്ഛൻ പോകാതെ അമ്മയെ പറഞ്ഞു വിടുന്ന അവസ്ഥ, അതൊരു മകനെന്ന നിലയ്ക്ക് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് പണിക്ക് പോകാൻ തുടങ്ങിയത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയെടുത്തു. എൻ്റെ ചേട്ടൻ എക്സ്ട്രാ ബ്രില്ലിയൻറ്റും ഞാൻ ബുദ്ധി കുറവുള്ള ആളും. എൻ്റെ നിങ്ങൾ സച്ചിൻ പണ്ട് ഉപയോഗിച്ച് ബാറ്റാന്ന് ഓർക്കുന്നുണ്ടോ? MRF. എൻ്റെ ചേട്ടൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ MRF ബാറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. മീൻസ് ചേട്ടൻ സ്വന്തമായിട്ട് ബാറ്റ് ഉണ്ടാക്കിയിട്ട് പിടി സെപ്പറേറ്റാണ്, അത് കുറച്ച് സിജോയ്ക്ക് അറിയാം, സെപ്പറേറ്റ് ആയിട്ട് ആ വി ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട് സത്യം പറഞ്ഞാൽ സ്റ്റിച്ച് പോലെ കളിക്കുക ആ ബാറ്റുണ്ട്. അത് ചേട്ടൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉണ്ടാക്കുമെങ്കിൽ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സ്റ്റൂളിന് ആണി വെക്കാൻ പഠിച്ചത്. എൻ്റെ ചേട്ടൻ ഞാൻ പത്തി പഠിക്കുന്ന സമയത്ത് എൻ്റെ ചേട്ടൻ പ്ലസ് ടു കഴിഞ്ഞു. ആ സമയത്ത് എൻ്റെ ചേട്ടൻ അന്നാണ് മീശമാധവൻ സിനിമ ഇറങ്ങുന്നത്. ആ സമയത്താണ് CD പ്ലെയർ എന്നൊരു സാധനം നമ്മുടെ നാട്ടിലുണ്ടാകുന്നത്. അന്ന് എൻ്റെ ചേട്ടൻ ആ സാധനം അസംബിൾ ചെയ്ത ആളാണ്. ഞാൻ അടുത്തുള്ള വീട്ടിൽ ക്രിസ്മസിന് ബൾബിടാൻ പോകുന്നത് പ്ലസ് ടു പഠിച്ച ശേഷമാണ്. അപ്പോൾ എന്നെ ഒരു മുദ്ര കുത്തി, നീ മന്ദബുദ്ധിയാ, മാത്തങ്ങാ തലയാ, നിനക്ക് വല്ല അറിയാം അവിടെ എന്ന് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ഓർത്തു, ഈശ്വര അടുത്ത പരീക്ഷണം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഒന്നും ഉണ്ടാവുന്നില്ലോ. പക്ഷേ ഒരു കാര്യം ഞാൻ അഭിമാനത്തോടെ ചിന്തിച്ചു, ഞാൻ 7 മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന ഈ ഓരോ സമയത്തും ഓരോ പണിക്കും പോയിട്ടുണ്ടായിരുന്നു. ഞാൻ മില്ലിപ്പണിക്ക് പോയിട്ടുണ്ട്, ആശാരിപ്പണിക്ക് പോയിട്ടുണ്ട്, വാർക്കപ്പണിക്ക് പോയിട്ടുണ്ട്, തേപ്പ് പണിക്ക് പോയിട്ടുണ്ട്. ഇപ്പോഴത്തെ തേപ്പല്ല, തേച്ചില്ലേ തേച്ചില്ലേ ആ പണിയല്ല, മറ്റേ ഭിത്തി തേക്കുന്ന പരിപാടിയും ഡ്രസ്സ് തേക്കുന്ന പരിപാടിയും, ഇത് രണ്ടിനും പോയിട്ടുണ്ട്. ചെയ്യാത്ത പണികളില്ല. ഈ പണിയൊക്കെ ചെയ്ത് ഇറങ്ങി വരുമ്പോൾ ചില അമ്മമാരൊക്കെ എൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കാറുണ്ട്, ഷോ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞ ചെറുക്കനെ, അവനൊക്കെ ഈ പണിക്ക് പോകുന്ന അവസ്ഥ. പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അഭിമാനമായിരുന്നു, ഞാൻ പോകുന്നത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ്, എൻ്റെ അച്ഛന് വേണ്ടിയാണ്. അതുകൊണ്ട് ഒരിക്കലും അതൊരു കുറ്റമായിട്ട് എനിക്ക് തോന്നിയില്ല. കഷ്ടപ്പെട്ടതിൻ്റെ ഫലമൊക്കെ 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലും സാമാന്യം നല്ല മാർക്കുകളായി ലഭിച്ചുവെങ്കിലും പ്ലസ് ടുവിന് ശേഷം തുടർന്ന് പഠിക്കണമെന്ന ആഗ്രഹമായി ചെന്ന് കരുത് അച്ഛൻ്റെ മടയിലാണ്. ആ വിഷയം അറിയിച്ചപ്പോൾ അച്ഛൻ ചോദിച്ചു, നിനക്ക് എന്ത് പഠിക്കണം? അന്ന് രണ്ടെണ്ണത്തിനായിരുന്നു സ്കോപ്പ് ഉണ്ടായിരുന്നു, ഒന്ന് നഴ്സിംഗും രണ്ട് എഞ്ചിനീയറിങ്ങും. ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് നഴ്സിംഗ് പഠിച്ചാൽ മതി. അപ്പം എത്രയാണ് മോനെ ഫീസ്? ഞാൻ പറഞ്ഞു, അച്ഛാ ഒരു സെമസ്റ്റർ വെറും 24,000 രൂപ മാത്രം. അതന്നെ മോനെ ഈ സെമസ്റ്റർ. അച്ഛാ 6 മാസം കൂടുമ്പോൾ ഒരു കലാപരിപാടിയാണ് ഈ സെമസ്റ്റർ. ഈ കലാപരിപാടി എത്ര തവണയുണ്ട്? 8 തവണയുള്ളൂ. 8×24,000, 224,000 രൂപ. 224,000 രൂപ കൊടുത്ത് നിന്നെയൊക്കെ പഠിപ്പിക്കാനോ? എന്നേലൊന്നും പൈസ ഇല്ല, നീ വേണമെങ്കിൽ അമ്മയുടെ മില്ലിപ്പണിക്ക് പോകണം പറഞ്ഞു. അങ്ങനെ അന്നതുകൊണ്ട് എൻ്റെ പഠിത്തം സമാപ്തുവാ. പ്ലസ് ടുവിന് ശേഷം പഠിത്തം നിർത്തി വീട്ടിൽ കുത്തിരിക്കാൻ അല്ലെ പണിക്ക് പോകാമെന്ന് തുടങ്ങിയ സമയത്താണ് ദൈവാനുഗ്രഹം പോലെ, ഇവിടെയാണ് ദൈവത്തിൻ്റെ അദൃശ്യമായ കൈകൾ. നമ്മൾ ശക്തമായ സ്വപ്നവുമായി നിൽക്കുമ്പോൾ നമുക്കുള്ള മാർഗമുണ്ടാവും. എന്നെ പരിചയപ്പെടുത്താൻ അല്ലെങ്കിൽ എനിക്കൊരു മനുഷ്യനെ പരിചയപ്പെടേണ്ടി വന്നു. ആർപ്പുക്കരയിലുള്ള ചെണ്ടമേളം പഠിപ്പിക്കുന്ന, ചെണ്ടകുട്ട് പഠിപ്പിക്കുന്ന ആർപ്പുക്കര ശശി എന്നറിയപ്പെടുന്ന നല്ലൊരു മനുഷ്യനെ, ആ മനുഷ്യൻ, നിങ്ങൾ പഞ്ചാരിമേള കേട്ടിട്ടുണ്ടല്ലോ, പഞ്ചാരിമേളം, ഗരുഡമേളം, ഇപ്പം ശിങ്കാരിമേളൊക്കെ പള്ളിയിലും ഉണ്ടല്ലോ, നല്ല ഭംഗിയല്ലേ. ഇതിൻ്റെ ചെണ്ടമേളം കൊട്ടുമ്പോൾ നിങ്ങൾ അടുത്ത ദിവസം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അവരുടെ കൈകളിലേക്ക് മാത്രം നോക്കണം. ശരിക്കും നമ്മുടെ കണ്ണുകളും നോക്കുന്നതിനേക്കാളും വളരെ ഫാസ്റ്റായിട്ടാണ് വിരലുകൾ മൂവ് ചെയ്യുന്നത്, ഭയങ്കര ഫാസ്റ്റാകണം. അതാണ് ഈ പെരിപ്പിക്കാൻ പറ്റുന്നത്. ഏകദേശം ഈ പെരിപ്പിക്കലിലൊക്കെ സമയത്ത് സൗണ്ട് ഇങ്ങനെ നല്ല ഭംഗിയായേക്കെ, ഇങ്ങനെ ഈ സാധനങ്ങൾ വരുന്നത്. നമ്മുടെ വലത് കൈയിലെ കുഴ എത്ര ഫാസ്റ്റായിട്ട് കറങ്ങുന്നതിനെ ബേസ് ചെയ്താൽ. എനിക്ക് ദൈവാനുഗ്രഹം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. 2 വർഷം കൊണ്ട് പഠിച്ചിറങ്ങേണ്ട ചെണ്ടമേളം വെറും 4 മാസം കൊണ്ട് ഞാൻ പഠിച്ച് അരങ്ങേറി. ശിങ്കാരിമേളം, പഞ്ചാരിമേളം, ചെമ്പട, ഒറ്റൻ പഠിച്ച പുറകെ ഉള്ള അമ്പലങ്ങളും പള്ളികളും എവിടെ അവസരം കിട്ടിയാലും കൊട്ടാൻ പോകും. കാരണം എനിക്ക് തുടർന്ന് പഠിക്കണം. ഈ കൊട്ടിക്കിട്ടിയ പൈസയെല്ലാം അങ്ങോട്ട് കൂട്ടി വെച്ചു, അച്ഛനും കുറച്ച് പൈസ തന്നു. അങ്ങനെ 6,000 രൂപ തികഞ്ഞപ്പോൾ ആ വർഷം അഡ്മിഷൻ അവസാനിക്കുന്ന 2 സ്ഥാപനങ്ങൾ, ഒന്ന് പോളിടെക്നിക്കാണ്, 2 ITI ആണ്. മാർക്കുണ്ടായിരുന്നുകൊണ്ട് എനിക്ക് പോളിടെക്നിക്കിൽ അഡ്മിഷൻ കിട്ടി. അങ്ങനെ പാലാ പോളിയിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗിൽ 2006 സ്വന്തം കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് ഞാൻ പോയി ജോയിൻ ചെയ്തു. താങ്ക് യു. ജോയിൻ ചെയ്യുമ്പോൾ സ്വപ്നം എത്രയും വേഗം പഠിച്ചുമെടുക്കാനായിട്ടൊരു ജോലി, സ്വാഭാവികം. എൻ്റെ ശ്രമങ്ങൾ മൊത്തം അതിനുവേണ്ടിയായിരുന്നു. അന്ന് ക്ലാസ് തുടങ്ങിയ സമയത്ത് ഇതുപോലൊരു മോട്ടിവേഷൻ ട്രെയിനർ വന്നു. അദ്ദേഹം എന്നെപ്പോലെ ആയിരുന്നില്ല, ഭയങ്കര ബഹളക്കാരനായിരുന്നു. നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇതിലും ബഹളക്കാരനോ, അപ്പോൾ അതെന്തായിരിക്കും ലെവൽ അല്ലേ? ഓക്കെ, ഇതൊന്ന് നല്ല ലെവൽ ബഹളമായിരുന്നു. അദ്ദേഹം, ഞാൻ ഈ ഒരു സീറ്റിലാണ് ഇരുന്നത്. അദ്ദേഹം വന്ന് മൈക്ക് പിടിച്ചിട്ട് ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾക്ക് ശക്തമായ സ്വപ്നങ്ങളുണ്ടോ? അയ്യോ കിടുങ്ങിപ്പോയി. ശക്തമായ സ്വപ്നങ്ങളുണ്ടെങ്കിലേ കോളേജിൽ പഠിച്ചിട്ട് കാര്യമുള്ളൂ. നിങ്ങൾ സ്വപ്നങ്ങൾ ബുക്കിലേക്ക് എഴുതൂ. എഴുതണോ? എഴുതാം. അങ്ങനെ ഞാൻ 3 സ്വപ്നങ്ങൾ ആ ബുക്കിലേക്ക് എഴുതി വെച്ചു, 3 കുഞ്ഞ സ്വപ്നങ്ങൾ. ഫസ്റ്റ് 1, എനിക്ക് കോളേജിൽ അഡ്മിഷൻ സെക്കൻഡ് ലാസ്റ്റായിരുന്നു ഞാൻ. അതുകൊണ്ട് എനിക്ക് മുമ്പോട്ട് വരുന്നൊരാഗ്രഹമുണ്ട്. അതുകൊണ്ട് ചെറിയൊരു സ്വപ്നം ഞാൻ ആ ബുക്കിൽ മെല്ലെ എഴുതി വെച്ചു, ഐ വാണ്ട് ടു ബിക്കം ദ ടോപ്പർ ഇൻ ദിസ് കോളേജ്. അഹങ്കാരം ഇല്ലല്ലോ, ഒട്ടുമില്ല. താങ്ക് യു.
രണ്ടാമതൊരു സ്വപ്നം കൂടെ ഞാൻ എഴുതി വെച്ചു. ഐ വാണ്ട് ഗെറ്റ് എ ജോബ് ഇൻ എം ആർ എഫ് കോട്ടയം ആസ് എ സൂപ്പർവൈസർ വിത്ത് എ സാലറി ഓഫ് 30,000. ആവശ്യമുണ്ട് ചേട്ടാ, വീട്ടിൽ പ്രശ്നങ്ങളാ, അഹങ്കാരം ഇല്ലല്ലോ. ഇല്ല. ഓക്കെ. മൂന്നാമത്തെ സ്വപ്നം, ഐ വാണ്ട് ടു കംപ്ലീറ്റ് ബിടെക് ആഫ്റ്റർ ഗെറ്റിംഗ് ദ ജോബ്. ജോബ് കിട്ടിയ ശേഷം എനിക്ക് പാർട്ട് ടൈം ആയിട്ട് ബിടെക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. മൂന്ന് കുഞ്ഞു സ്വപ്നങ്ങൾ എഴുതി വെച്ചു. പിന്നെയുള്ള എൻ്റെ മൂന്ന് വർഷം ഈ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തു, എഫേർട്ട് എടുത്തു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, മൂന്ന് ബസ്സിൽ കയറിയാണ് ഞാൻ പാലാപ്പോളിയിൽ പോയിക്കൊണ്ടിരുന്നത്. 1.5 മണിക്കൂർ യാത്ര. ഈ മൂന്ന് ബസ്സിൽ സ്ഥിരമായി ഞാൻ 2 ബസ്സിൽ വണ്ടിക്കൂലി കൊടുക്കാറില്ലായിരുന്നു. അമ്പട കള്ള, എന്നിട്ട് നീല കോട്ട് ഇട്ടുകൊണ്ട് ഉപദേശിക്കാൻ വന്നേക്കും അല്ലേ. അല്ല, സത്യം ഇതാണ്, ഇതിനകത്ത് 2 ബസ്സിലെ സ്ഥിരമായിട്ട് കിളി ഞാനായിരുന്നു. 2.5 രൂപ ലാഭിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും കഷ്ടപ്പാടിൻ്റെ വില, കഷ്ടപ്പെട്ടതിൻ്റെ വില ദൈവം തമ്പുരാൻ കൺമുന്നിൽ കൊണ്ടുവന്ന് തന്നു. കാരണം പാലാപ്പോളിയിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങുന്നത് എൻ്റെ 1-ാമത്തെ സ്വപ്നവും സാക്ഷാത്കരിച്ചുകൊണ്ടാണ്. ഐ വാസ് ദ ടോപ്പർ ഇൻ ദാറ്റ് കോളേജ് ആൻഡ് ഐ ഗോട്ട് ആൻ അനദർ അച്ചീവ്മെൻറ്റ്. ഐ ഗോട്ട് 4th rank ഇൻ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ഇൻ ദാറ്റ് ഇയർ 2009 ഇൻ സ്റ്റേറ്റ് ലെവൽ. ദൈവം ഉണ്ട്. ശക്തമായ സ്വപ്നവുമായി ഇറങ്ങിയാൽ ദൈവം കൂടെ നിൽക്കും, ഈ ലോകം മുഴുവൻ കൂടെ നിൽക്കും. 1-ാമത്തെ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഏതൊരു വ്യക്തിയും സ്വാഭാവികമായും 2-ാമത്തെ സ്വപ്നത്തിന് പുറകെ പോകുമല്ലോ. എൻ്റെ 2-ാമത്തെ സ്വപ്നം എന്തായിരുന്നു? എം ആർ എഫ് സൂപ്പർവൈസർ. ആ സൂപ്പർവൈസർ ആകാനുള്ള ശ്രമത്തിന് പോയപ്പോൾ ദൈവം എനിക്ക് വെച്ച വിധി അതുക്കും മേലെ ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ നടന്ന സ്ഥലം കേരളത്തിലെ ഏത് എഞ്ചിനീയറോട് ചോദിച്ചാലും സ്വപ്ന തുല്യമായി പറഞ്ഞൊരു സ്ഥാപനമായിരുന്നു. ആ സ്ഥാപനത്തിൻ്റെ 4 അക്ഷരമേ ഉള്ളൂ, കുറച്ച് പേർക്കൊക്കെ അറിയാം. ആ സ്ഥാപനത്തിൻ്റെ ആദ്യത്തെ അക്ഷരം ഐ, സെക്കൻഡ് വൺ എസ്, തേർഡ് വൺ ആർ, ആൻഡ് ഫോർത്ത് വൺ ഒബിയസ്ലി ഒ, ഐ എസ് ആർ ഒ. അവിടെയായിരുന്നു എൻ്റെ ആദ്യ ഇൻ്റർവ്യൂ. 2009 ഒക്ടോബർ 28 ഇൻ്റർവ്യൂ വെച്ചിരുന്ന എനിക്ക്, ഇൻ്റർവ്യൂവിന് വേണ്ടിയുള്ള എല്ലാ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് 3 മാസങ്ങൾക്ക് മുമ്പ് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. കോട്ടയം തിരുവനന്തപുരത്ത് ശ്രീചിത്ര ഹോസ്പിറ്റലിലും, സോറി, ആർ സി സിയിലല്ല, ശ്രീചിത്ര ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജിലും. അതിനുശേഷം ചെക്കപ്പിനായിട്ട് ഞാൻ തിരിച്ചു വന്നൊരു ദിവസമുണ്ട്. ആ ദിവസം ഒക്ടോബർ 17 ആയിരുന്നു. ആ ദിവസം ദൈവം എനിക്കായി മാറ്റിവെച്ച, കാത്തുവെച്ച ദിവസമായിരുന്നു. ആ ദിവസം എൻ്റെ ജീവിതത്തിൽ ചെറിയൊരു മാറ്റം ഉണ്ടായി. ആ ചെറിയ മാറ്റം നടന്നത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലാണ്. ആ മാറ്റം എന്താണ് എന്ന് ചോദിച്ചാൽ, കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുള്ളവരൊന്ന് പ്ലീസ് റൈസ് യുവർ ഹാൻഡ്. ഓക്കെ, ഹാൻഡ്സ് ഡൗൺ. തൊട്ടടുത്ത് നാഗമ്പടം എന്ന് പറഞ്ഞൊരു ബസ് സ്റ്റാൻഡുണ്ട്, അറിയാമല്ലോ. അതിൻ്റെ അപ്പുറം ഒരു ഓവർ ബ്രിഡ്ജ് കയറി പോകുന്നൊരു സ്ഥലമുണ്ട്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങിയ സമയം 9:00 ഞാനിങ്ങനെ വാച്ചിലേക്ക് നോക്കി. എനിക്കറിയാം ഞങ്ങൾ അങ്ങോട്ടുള്ള ലാസ്റ്റ് ബസ് 9:05. എനിക്കറിയാം ഓവർ ബ്രിഡ്ജ് വഴി ഞാൻ പോയാൽ എനിക്ക് ബസ് മിസ്സാകും. എനിക്ക് ഒറ്റ മാർഗ്ഗമുള്ളൂ, ഓട്ടോ വിളിക്കാൻ പൈസയില്ല, നേരെ ട്രാക്ക് വഴി ഓടുക. നിങ്ങളെല്ലാവരും ചെയ്യുന്ന ബുദ്ധി, ഞാൻ പലവട്ടം ചെയ്തിട്ടുള്ള അതേ ബുദ്ധി ഞാൻ അപ്പോഴും അപ്ലൈ ചെയ്തു. നേരെ ട്രാക്ക് ഇറങ്ങി ഓടി അപ്പുറത്തോട്ട് വന്നു. ഈ പ്രാവശ്യം ബുദ്ധിക്കൊരു ചെറിയ തെറ്റുപറ്റി. കാരണം ഞാൻ ഇറങ്ങിയോടിയപ്പോൾ ഈ ഓപ്പറേഷന് ശേഷം എൻ്റെ കാലിൽ ചുറ്റിവെച്ചിരുന്ന ബാൻഡേജ് അഴിഞ്ഞു പോയിരുന്നു. ഞാൻ അറിഞ്ഞില്ല. അത് പാളത്തിലുടക്കി ഞാൻ ഒരു പാളത്തിൽ നിന്ന് തെറിച്ച് അടുത്ത പാളത്തിലേക്ക് തലയിടിച്ച് വീണു. വീണ വീഴ്ചയിൽ എൻ്റെ ബോധം പൂർണ്ണമായും പോയി. ട്രെയിൻ വന്നു. ആ ട്രെയിൻ എൻ്റെ മുകളിൽ കൂടെ കയറിപ്പോയി. കയറിപ്പോയപ്പം, ഐ നോ സം ഓഫ് യു ഡോണ്ട് ബിലീവ്, കയറിപ്പോയപ്പം ആ ട്രെയിൻ എൻ്റെ ശരീരത്തിൽ കുറച്ച് അടയാളങ്ങൾ ബാക്കി നിർത്തിയിട്ടാണ് പോയത്. ആദ്യ അടയാളം തന്നത് കയ്യേലാണ്. ആ ട്രെയിൻ കയറിയത് എൻ്റെ വലത് കൈപ്പത്തിയുടെ മുകളിൽ കൂടിയാണ്. എൻ്റെ വലത് കൈപ്പത്തി പൂർണ്ണമായും അറ്റുപോയി. നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന എനിക്ക് വലത് കൈപ്പത്തിയില്ല. ഇറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ, ഇത് വെപ്പ് കൈയാണ്. എനിക്ക് ഇവിടം വരെ കൈയുള്ളൂ. കഴിഞ്ഞില്ല. ആ ട്രെയിനിൻ്റെ ഇടത് കയ്യിലും ഒരു അടയാളം വെച്ചു. അത് പകുതി മുറിച്ചെടുത്തുകൊണ്ടായിരുന്നു. അത് മുറിഞ്ഞു പോയതായിരുന്നു. പിന്നീട് തുന്നിച്ചേർത്തെടുത്തതാണ്. എൻ്റെ വിരലുകൾ ഇത്രയും നുവരത്തുള്ളൂ. ലാസ്റ്റ് ഫിംഗർ കംപ്ലീറ്റ് തുന്നിച്ചേർത്തതാണ്. നിങ്ങൾക്ക് എൻ്റെ മാർക്സ് ഇപ്പോഴും കാണാം. അവിടം കൊണ്ടും ആ ട്രെയിനിനെ ഇട്ടിട്ട് പോകാൻ തയ്യാറായില്ല എന്നുള്ളതാണ് സത്യം. എൻ്റെ ഇടത് കാലിലൂടെ എടുത്തുകൊണ്ട് പോയപ്പോഴാണ് ആ ട്രെയിന് സമാധാനമായെന്ന് തോന്നുന്നു. എനിക്ക് ഇടത് കാലുമില്ല, അതും ആർട്ടിഫിഷ്യലാണ്. എനിക്ക് ബോധം വരുന്നത് അവിടെ നിന്ന് പോലീസുകാരോ ആരോ വന്ന് എൻ്റെ തലക്കെട്ടടിക്കുമ്പോഴാണ്. ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ എൻ്റെ വലത് കൈ ആ കരിങ്കല്ലിൽ കിടന്ന് പിടയ്ക്കുന്ന എനിക്ക് കാണാം. വേദന കൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഇടത് കാലും ട്രാക്കിൽ കിടപ്പുണ്ട്. എന്നെ രക്ഷപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞ് ഞാൻ കാറ് കോവി എന്നെ പൊക്കിയെടുത്ത് ആംബുലൻസിൽ കയറ്റി കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ബോധം വരുന്ന പിറ്റേ ദിവസം രാവിലെയാണ്.
രാവിലെ കണ്ണു തുറക്കുമ്പോൾ നമ്മൾ ഉറക്കത്തിൽ സ്വപ്നം കണ്ടുകൊണ്ടാണല്ലോ എഴുന്നേൽക്കുന്നത്. ഞാനും അന്ന് നല്ലൊരു സ്വപ്നം കണ്ടുകൊണ്ടാണ് എഴുന്നേറ്റത്. ഞാൻ പലതവണ ആലോചിച്ചു എന്തായിരുന്നു ആ സ്വപ്നം, പിന്നെ എനിക്ക് കിട്ടിയ സ്വപ്നം എന്തായിരുന്നെന്ന്. ആ സ്വപ്നം എൻ്റെ ISRL ഇൻ്റർവ്യൂ ആയിരുന്നു. എനിക്ക് ഇൻ്റർവ്യൂ ബോർഡിൽ ആരോ എൻ്റെ യു ആർ സെലക്റ്റഡ് എന്ന് പറഞ്ഞ് എൻ്റെ തോളിൽ തട്ടുന്നതാണ് എൻ്റെ ഓർമ്മ. ആ തോളിൽ തട്ടിയപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത്. ഞാൻ എഴുന്നേറ്റപ്പോൾ മനസ്സിലായി തോളിൽ തട്ടിയത് ഇൻ്റർവ്യൂ ബോർഡിൽ ആരും അല്ലായിരുന്നു, എൻ്റെ അമ്മയായിരുന്നു. ഞാൻ ഇരുന്നിരുന്ന് ഞാൻ കിടന്നിരുന്നത് ഇൻ്റർവ്യൂ ബോർഡിലെ റൂമിലല്ലായിരുന്നു, മെഡിക്കൽ കോളേജിലെ ICU ബെഡിലായിരുന്നു. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് എൻ്റെ എനിക്ക് ഇന്നലെ അപകടം സംഭവിച്ചൊന്നുമില്ല, എൻ്റെ കൈയും കാലും പോയായിരുന്നില്ല. അതിപ്പോൾ എൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയോ എനിക്കറിയണം. ഞാൻ ചാടി എഴുന്നേക്കാൻ നോക്കിയപ്പോൾ എൻ്റെ കഴുത്ത് കെട്ടി വെച്ചേക്കോണെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. എൻ്റെ മുന്നിൽ അമ്മ എൻ്റെ മുഖത്ത് നോക്കും, ഞാൻ നോക്കുമ്പോൾ അമ്മ താഴോട്ട് നോക്കും. എൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ അമ്മ നിൽക്കുക. പക്ഷെ അമ്മ കരയുന്നില്ല, അമ്മ കരയുന്നില്ല. ഞാൻ അമ്മയോട് ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ്, അമ്മ എൻ്റെ വലത് കൈ തിരിച്ച് കിട്ടിയല്ലേ? അമ്മ പറഞ്ഞു, ഇല്ല, മുറിച്ചു മാറ്റി. ഞാൻ ചോദിച്ചു, അമ്മേ എൻ്റെ ഇടത് കാലോ? പറഞ്ഞു, അതും മുറിച്ചു മാറ്റി. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ ഇനി ഞാൻ എങ്ങനെയാണ് അമ്മ ഇൻ്റർവ്യൂവിന് പോകുന്നത്? അമ്മയ്ക്ക് ഡോക്ടറോട് പറയാൻ വരാഞ്ഞു, ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് മുറിച്ച് മാറ്റിയാൽ മതി, നമ്മുടെ വീട്ടിൽ പൈസയൊന്നും ഇല്ലയെന്ന്. അമ്മ ചങ്ക് പൊട്ടിക്കൊണ്ട് പറഞ്ഞു, എടാ അതെല്ലാം വേറെ വേറെ കഷ്ണമായി പോയായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അടുത്ത ഞാൻ അമ്മയോട് പറഞ്ഞ വാക്കിതാണ്, ഒരു പക്ഷേ ഒരു മക്കളും അമ്മമാരോടോ അച്ഛന്മാരോടോ പറയാൻ പാടില്ല, അത് ഞാൻ പറഞ്ഞു എന്നുള്ള സത്യമാണ്. അമ്മേ ഇനി അമ്മയുടെ മകന് ജീവിക്കേണ്ട, എന്നെ അമ്മ കൊന്നുകളയണം. അമ്മ ഡോക്ടറോട് പറഞ്ഞ് രാഷ്ട്രപതിക്ക് കത്തയച്ച് എനിക്ക് മേഴ്സി കില്ലിങ് അനുവദിക്കണം, എനിക്ക് പറ്റില്ല അമ്മ. അമ്മയ്ക്ക് പറയാൻ വാക്കുകളില്ലാത്തതുകൊണ്ട് അമ്മ എൻ്റെ പൊക്കത്തോട്ട് വീണു. അമ്മയുടെ ചുണ്ടുകൾ വന്ന് എൻ്റെ ചെവിയിലാണ് നിന്ന്. അന്ന് അമ്മ എൻ്റെ ചെവി പറഞ്ഞത് ഇന്നും എൻ്റെ ചെവിയിൽ മുഴങ്ങി കേൾക്കാം, ആ വാക്കുകൾ ഇതായിരുന്നു, എല്ലാ അമ്മമാരും കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ അച്ഛന്മാരും കേൾക്കേണ്ട വാക്കാണ്. അമ്മ എന്നോട് ഏങ്ങലടിച്ച് പറഞ്ഞു, എന്നാക്കെ കുറവുണ്ടെങ്കിലും ശരി, നിന്നെ എനിക്ക് വേണം എൻ്റെ മരണം വരെ. എനിക്ക് നിന്നെ കാണാൻ കിട്ടിയേ പറ്റൂ. അമ്മയ്ക്ക് കാണാൻ വേണ്ടി എൻ്റെ മോൻ ജീവിച്ചിരുന്നേ പറ്റൂ. സത്യം പറയാം, ഞാൻ എതിർത്തു. അമ്മേ 21 വയസ്സ് വരെ ഞാൻ പോരാടി, പയറ്റാവുന്നതിൻ്റെ പരമാവധി പയറ്റി. ഇനി എനിക്ക് പറ്റില്ല. എനിക്ക് മുമ്പോട്ട് യാതൊരു പ്രതീക്ഷയില്ല. ISRA എന്ന് അറിയിച്ചു ഇൻ്റർവ്യൂവിന് ചെല്ലണ്ട. എന്നെ പഠിച്ചെടുത്ത ഡിപ്ലോമ വേസ്റ്റായി. എന്നെ ചികിത്സിക്കാൻ വീട്ടിൽ സാമ്പത്തികയില്ല. അതിനെ കഴിഞ്ഞൊക്കെ ഏറ്റവും വലിയ സങ്കടം, ഞാൻ മോഹിച്ച് ആറ്റുനോറ്റ് മോഹിച്ച് പഠിച്ച എൻ്റെ ചെണ്ടകൊട്ട് എനിക്ക് നഷ്ടമായി. അത് കൃത്യം എൻ്റെ വലത് കൈ. ഇടത് കൈയാണെങ്കിൽ അത്ര സങ്കടം കൂടെ ഇല്ല. എൻ്റെ വലത് കൈ കണ്ട ആൾക്കാർ കൊതിച്ചിട്ടുണ്ട്, എന്നെ സ്പീഡായിരുന്നു അറിയൂ. ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു. പക്ഷെ അമ്മ സമ്മതിച്ചില്ല. അമ്മ വീണ്ടും വീണ്ടും ഏങ്ങലടിച്ച് കരഞ്ഞ് ബഹളം വെച്ച് അമ്മ അവസാനം ഒരു വാക്ക് പറഞ്ഞു. ആ വാക്ക് ഇതായിരുന്നു, കുറച്ച് നാൾ അമ്മയുടെ കൂടെ ഒന്ന് ജീവിച്ച് നോക്ക്, പറ്റില്ല എങ്കിൽ നമുക്ക് രണ്ടുപേർക്കും പോയി ആത്മഹത്യ ചെയ്യും. അതെനിക്കൊരു തിരിച്ചറിവായിരുന്നു. കാരണം ഞാൻ എൻ്റെ വേദനയെ ചിന്തിച്ച്, എൻ്റെ അച്ഛൻ്റെ വേദന, അമ്മയുടെ വേദന, എൻ്റെ സഹോദരൻ്റെ വേദന, എന്നെ പഠിപ്പിച്ച അധ്യാപകരുടെ വേദന ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഞാൻ അമ്മയ്ക്ക് ഉറപ്പ് കൊടുത്തു, അമ്മയും മകൻ ഞാൻ മിടുക്കനായിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഉറപ്പ് കൊടുക്കുന്നതിനനുസരിച്ച് വഴങ്ങുന്ന ഒരു ശരീരം എനിക്കില്ല. മനസ്സ് തയ്യാറാക്കി നോക്കിയാലും ശരീരം റെഡിയാവത്തില്ല. എനിക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പിന്നെയല്ലേ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എൻ്റെ ഈ കയ്യിൽ ആ പകവടെ ആ നനക്കുള്ള തള്ളവരൽ മാത്രം, ബാക്കി എല്ലാ വരലും ഇങ്ങനെ ബെൻഡ് ചെയ്ത് വെച്ചേക്കുക. എനിക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ വേറൊരാളെ സഹായം വേണം, കുളിക്കണമെങ്കിൽ സഹായം വേണം, ദേഹത്തൊരു ഉറുമ്പ് കടിച്ച ചൊറിയണമെങ്കിൽ സഹായം വേണം, പല്ല് തേക്കണമെങ്കിൽ സഹായം വേണം. ഇവിടെ നിന്ന് അവിടം വരെ നടക്കുക എന്നൊക്കെ പറഞ്ഞ സ്വപ്ന മുട്ടയിലേഞ്ഞാൽ ബ്ലഡ് ഒഴുകും, യാതൊരു പ്രതീക്ഷയും. തിരിച്ച് ഞാൻ വീട്ടിലേക്ക് വരാൻ നേരം ഡോക്ടർമാർ രണ്ട് കാര്യം അമ്മയോട് പറഞ്ഞു വിട്ടു. ഒന്ന്, അനീഷിന് നടക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ്. അതിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം, കാല് നഷ്ടപ്പെട്ട ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവരൊക്കെ ആദ്യം നടന്ന് പഠിക്കുന്ന കക്ഷത്തിലൊരു ക്രച്ചസ് വെച്ചിട്ടാണ് ആണല്ലോ, അത് കൈകൾ കൊണ്ട് പിടിക്കണമല്ലോ. ഈ സാധനം എനിക്ക് പിടിക്കാൻ പറ്റുമോ? പറ്റുമോ? പിന്നെ ഞാനെങ്ങനെ നടന്ന് പഠിക്കും? നിങ്ങൾ നടന്നു പോകുമ്പോൾ തട്ടി വീഴുകയാണെങ്കിൽ കൈകൾ രണ്ടും കുത്തും. ഞാനും രണ്ടെനിക്ക് ബോഡിക്ക് ബാലൻസ് ഇല്ല, അല്ല റൈറ്റും ലെഫ്റ്റും. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു, അമ്മയോട് ഡോക്ടർ ഈ വിവരം പറഞ്ഞു, പക്ഷേ അമ്മ എന്നോട് പറഞ്ഞില്ല. രണ്ടര മാസമായി സാധാരണ പോലെ കാല് വെച്ച് ഞാൻ നടന്നു തുടങ്ങി.
നടന്ന് പ്രാക്ടീസ് ചെയ്ത് നടന്ന് അത്യാവശ്യം നല്ല സ്പീഡിൽ നടക്കാറായപ്പം അമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എടാ ഡോക്ടർമാർ പറഞ്ഞായിരുന്നു നിനക്ക് നടക്കാൻ പറ്റില്ല എന്നുള്ളത്, നീ നടന്നിട്ടേ ഞാനിത് പറയത്തുള്ളെന്നങ്ങ് വെച്ചതാ. മാതാവ് എന്ത് ചെയ്തോ അത് ജീസസ് ക്രൈസ്റ്റിനോട് എന്ത് ചെയ്തോ അത് തന്നെയാണ് എൻ്റെ അമ്മ എന്നോടും ചെയ്ത്, അത് തന്നെയാണ് എൻ്റെ അമ്മ എന്നോടും ചെയ്ത്. മക്കളിൽ അത്ഭുതം സൃഷ്ടിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയും, മാതാപിതാവിൻ്റെ സംയോജിതമായ ഇടപെടലുകൊണ്ട്. കാനായിലെ സൽക്കാരത്തിൽ അത്ഭുതം സൃഷ്ടിച്ചത് അമ്മയുടെ ഇടപെടലുകൊണ്ടാണ്. അവനോട് ചോദിച്ചിട്ട് ചെയ്യാനാണ് പറഞ്ഞു, എം വി അമ്മ അത്ഭുതം സൃഷ്ടിച്ചു, നടക്കാറായി. പക്ഷേ നടന്നു തുടങ്ങി ജോലി അന്വേഷിച്ച് ഇറങ്ങിയപ്പോഴാണ് എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. ആരും ജോലി തരത്തില്ല, ആരും ജോലി തരത്തില്ല. ഇൻ്റർവ്യൂ ബോർഡിലൊക്കെ പോയിട്ട് യു ആർ സെലക്റ്റഡ് എന്ന് പറഞ്ഞ് ഷെയ്ക്ക് ഹാൻഡ് തരുമ്പോഴായിരിക്കും എൻ്റെ കൈയുടെ പ്രശ്നം. വാട്ട് ഹാപ്പൻ? ഐ ലോസ്റ്റ് മൈ റൈറ്റ് ഹാൻഡ്. ഹൗ? ഇൻ എ ട്രെയിൻ ആക്സിഡൻറ്റ്. എനിത്തിങ് എൽസ്? ഐ ലോസ്റ്റ് മൈ ലെഫ്റ്റ് ലെഗ് ഓൾസോ. പിന്നെ ആ ഒരു ഇൻ്റർവ്യൂ ബോർഡിൽ ഡിസ്കഷനാണ്. അനീഷ് പ്ലീസ് വെയിറ്റ്. അറ്റ് ലാസ്റ്റ് മറുപടിയാണ്, സോറി അനീഷ്, യു ആർ റിജക്റ്റഡ്. എത്ര കമ്പനികൾ ഇറക്കി വിട്ടണമെന്നറിയോ, എത്ര സ്ഥാപനങ്ങൾ. ഒരു നിർത്തിൽ അത് കോട്ടയത്ത് ഒരു ബേക്കറി പോയി ചോദിച്ചു, ചേട്ടാ വൈകുന്ന ഞാൻ പലഹാരം എടുത്തു കൊടുത്തോളാം, വൈകുന്നേരം 100 രൂപ തന്നാൽ മതി. ആ മനുഷ്യൻ പറഞ്ഞ മറുപടി ഇതായിരുന്നു, കൈയില്ലാത്ത നീ സാധനം എടുത്തു കൊടുത്താൽ ആൾക്കാരെങ്ങനെയാണ് മേടിക്കുന്നത്? ന്യായ. ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നു, ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ 3-4 മാസം ഞാൻ നോക്കിയില്ലേ, ഇനി പറ്റത്തില്ല അമ്മേ, നമുക്ക് ആത്മഹത്യ ചെയ്യാം. അമ്മ അന്ന് വാക്ക് തന്നാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ വേണോ? ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് കയ്യുമില്ല കാലുമില്ല, ഒരു ആണി എടുത്തിട്ട് ഒരു ചുറ്റിക എടുത്തിട്ട് ഒരു ആണി പോലും തറയ്ക്കാൻ എന്നെ കൊണ്ട് ഇനി പറ്റില്ല. അപ്പോൾ അമ്മ പറഞ്ഞ മറുപടി ഇതാണ്, എടാ നിനക്ക് കയ്യുമില്ലായിരിക്കാം കാലുമില്ലായിരിക്കാം, പക്ഷെ നിനക്കൊരു നാവുണ്ട്, ഈ നാവുകൊണ്ട് ആൾക്കാർക്ക് നന്മ പറഞ്ഞു കൊടുത്ത് ജീവിച്ചു കൂടെ. ചോദിച്ചാൽ അമ്മ എനിക്കതിനുള്ള കഴിവോ ആൾക്കാരുടെ മുന്നിൽ? അതൊക്കെ ഉണ്ടാകും. നീ ആൾക്കാരുടെ മുന്നിൽ നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള നല്ല കാര്യങ്ങൾ പറ. നീ പറയുമ്പോൾ ആൾക്കാർക്ക് മോട്ടിവേഷൻ ഉണ്ടാകും. അമ്മ കള്ളത്തരം കാണിച്ചതാ എന്നോട് അന്ന് പറഞ്ഞ ആത്മഹത്യയാന്ന്. പക്ഷേ അമ്മമാർ വിടത്തില്ല, എന്നാ കുറവും എന്നാ പ്രശ്നം ഉണ്ടെങ്കിലും വിടത്തില്ല. അമ്മയ്ക്ക് എന്നെ വീണ്ടും വേണം, അതുകൊണ്ട് എന്നോട് ക്ലാസ് എടുക്കാൻ പോകാൻ പറഞ്ഞു. അങ്ങനെ പാലായാലും ഇതുപോലെ ഒരു ക്ലാസ്സിൽ പോയി ഞാനിരിക്കുക, ആ പുറകിൽ ഒരു പുതപ്പിട്ട് മൂടി എൻ്റെ കൈ ആരെയും കാണിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഇരിക്കുക. ആ ക്ലാസ്സിൽ ആ മനുഷ്യൻ എന്തൊക്കെയോ പറഞ്ഞു, പക്ഷേ എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത ഒരേ ഒരു വാക്കാണ് ബൈബിളിലൊരു വചനം, ആസ് ദ മാൻ തിങ്ക് ഇൻ ഹിസ് ഹാർട്ട് സോ ഈസ് ഹീ. മനുഷ്യൻ അവൻ്റെ ഹൃദയത്തിൽ എന്താണോ ചിന്തിക്കുന്നത് അതായിത്തീരും. നീ നിൻ്റെ ഡിസബിലിറ്റിയിലേക്ക് ചിന്തിച്ചാൽ ഞാൻ എൻ്റെ ഡിസബിലിറ്റി മാത്രം കാണും, എൻ്റെ എബിലിറ്റിയെക്കുറിച്ച് ചിന്തിച്ചാൽ എൻ്റെ എബിലിറ്റി കാണും. ആ ക്ലാസ് എടുത്ത മനുഷ്യൻ്റെ പുറകെ ഞാൻ പോയി, എങ്ങനെ എങ്ങനെ ക്ലാസ്സിൽ പറഞ്ഞു, എങ്ങനെ ഞാൻ പറഞ്ഞുതരാം ചെയ്യാമോ? ഞാൻ പറഞ്ഞു ചെയ്യാം. ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ പറയുന്ന ബുക്കുകൾ വായിക്കാവോ? അതിൻ്റെ തോന്നുന്നു ബൈബിളായിരുന്നു. ബുക്കുകൾ വായിക്കാവോ? ഞാൻ പറയുന്ന കാസറ്റുകൾ കേൾക്കാവോ? ഞാൻ പറയുന്ന പോലെ ചെയ്യാവോ? ഞാൻ പറയുന്ന അത്രയും നാൾ നെഗറ്റീവിന് വാർത്തകൾ വായിക്കാതിരിക്കാവോ? ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം, ജീവിക്കാൻ എന്തും ചെയ്യാം. ആ മനുഷ്യൻ പറഞ്ഞു, ആ മനുഷ്യരുടെ വിശ്വാസം മുമ്പോട്ട് എൻ്റെ യാത്ര തുടങ്ങി. ആ യാത്രയിൽ ചെറിയ ചെറിയ ബിസിനസ്സും കാര്യങ്ങളായി പോയി, ആ ബിസിനസ്സിലൊരു വീഴ്ച ഉണ്ടായി, അവിടുന്ന് ഞാൻ മുൻപോട്ട് പോയി. അവിടെ വെച്ച് മാത്യു കണമല എന്ന് പറഞ്ഞൊരു മനുഷ്യനെ ഞാൻ പരിചയപ്പെട്ടു. ആ മനുഷ്യൻ എൻ്റെ ജീവിതത്തിലെ ദൈവദൂതനാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. കാരണം ആ മനുഷ്യനാണ് ആദ്യമായി എൻ്റെ മുഖത്ത് നോക്കി അരമണിക്കൂർ കണ്ണി നോക്കി സംസാരിക്കുന്നത്. ബാക്കി ആൾക്കാരൊക്കെ മുഖത്ത് നോക്കും, കയ്യെ നോക്കും, കാലം നോക്കും, അയ്യോ എന്ന് വെക്കുമ്പോൾ ഈ മനുഷ്യൻ എൻ്റെ മുഖത്ത് നോക്കി സംസാരിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് വേണ്ടതിൻ്റെ കഴിവാണ് കുറവല്ല, നിനക്ക് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും, നീ പഠിക്കാൻ തയ്യാറാണോ? ഞാൻ പറഞ്ഞു, ജീവിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്, എങ്കിൽ നീ പഠിക്കാൻ തയ്യാറാക്കിക്കോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ നിരവധി കോഴ്സുകൾ, BSW എടുത്തു, മഹാത്മാ യൂണിവേഴ്സിറ്റിയിൽ കൗൺസിലിംഗ് കോഴ്സ് പഠിച്ചു, ഇംഗ്ലണ്ടിൽ നിന്നുള്ളൊരു ഓൺലൈൻ കോഴ്സ് പഠിച്ചു, അങ്ങനെ നിരവധി കോഴ്സുകളും കാര്യങ്ങളും പഠിച്ചെടുത്തു. ആ പഠിച്ചെടുത്തതിൻ്റെ ഭാഗമായിട്ട് ട്രെയിനിങ് രംഗത്തേക്ക് വന്നു. ട്രെയിനിങ് രംഗത്ത് വന്ന് ക്ലാസ് എടുത്തപ്പോൾ ഒരു ദിവസം ഒരു മനുഷ്യൻ എൻ്റെ ക്ലാസ്സിലിരുന്നു, എനിക്ക് അത്ര ഭംഗിയായിട്ടൊന്നും ക്ലാസ്സിലെടുക്കാൻ ആ സമയത്ത് അറിയില്ല. ഇരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ പുറകെ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം ഇതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അനീഷേ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, കേട്ടിട്ടുണ്ടോ ഈ വാക്ക് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉണ്ട്. അതിൻ്റെ നാശത്തിനല്ല ക്ഷേമത്തിനാണ്. അനീഷിന് ഇങ്ങനെ വന്നത് അനീഷിൻ്റെ ക്ഷേമത്തിനാണ്. സത്യം എനിക്ക് അത്ര താല്പര്യം തോന്നിയില്ല, ആ പറഞ്ഞത്ര വിശ്വാസം തോന്നിയില്ല.
ഞാൻ രണ്ട് ദിവസത്തോളം കഴിഞ്ഞപ്പം ഒരു ക്ലാസ് എടുത്തു. ആ ക്ലാസ്സിൽ ഞാൻ നോക്കിയപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഒരു മനുഷ്യൻ ഇന്ന് വിങ്ങിപ്പൊട്ടി ഇങ്ങനെ കരയുന്നുണ്ട്. കരച്ചിലെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ആ മനുഷ്യൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്ക് ഈ ക്ലാസ് ഇവിടെ വരാനോ ഈ ബിസിനസ്സിനോടുള്ള താല്പര്യം കൊണ്ട് ഒന്നുമല്ല ഞാനിവിടെ വന്നത്, അനീഷിനെ കാണാൻ വേണ്ടി മാത്രമാണ്. എനിക്കൊരു ചോയ്സ് വേണമായിരുന്നു. ഇന്ന് ആ ചോയ്സിന് വേണ്ടി വന്നതാണ്. എൻ്റെ ചോയ്സ് ഇതാണ്, ഇന്ന് ഞാൻ ആത്മഹത്യ ചെയ്യണോ വേണ്ടയോ എന്നുള്ള ചോയ്സ് അറിയാൻ വേണ്ടിയാണ്. ഇന്ന് ഞാൻ അനീഷിനെ കണ്ടപ്പോൾ തീരുമാനിച്ചു ഞാൻ ആത്മഹത്യ ചെയ്യില്ല. ആ മനുഷ്യൻ പറഞ്ഞ് ഞാൻ തിരിച്ചറിഞ്ഞു, ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്നെക്കുറിച്ച്. അതെൻ്റെ നാശത്തിനല്ല, എൻ്റെ ക്ഷേമത്തിന്. എങ്കിൽ അതുമായിട്ട് അങ്ങ് ഇറങ്ങിത്തിരിക്കാം. അങ്ങനെ ഇറങ്ങിത്തിരിച്ചു. കഴിഞ്ഞൊരു 4-5 വർഷം കൊണ്ട് 1200+ ക്ലാസ്സുകൾ എടുക്കാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് നൽകി. ഇന്ത്യക്ക് പുറത്തും എൻ്റെ കേരളത്തിലെ എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ ജില്ലകളിലും ഇന്ത്യക്ക് പുറത്തും കേരളത്തിന് പുറത്തുമൊക്കെ നിരവധി തവണ ക്ലാസ്സിലൊക്കെയുള്ള ഭാഗ്യമുണ്ടായി. ആ ക്ലാസ്സിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ഞാൻ കണക്കുകൾ കൂട്ടിയപ്പോൾ ഏകദേശം 200,000 ആൾക്കാർക്ക് നേരിട്ട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു 250 പേരെങ്കിലും എൻ്റെ അടുത്ത് നേരിട്ട് വന്നോ ഫോണിലോ പറഞ്ഞിട്ടുണ്ട്, അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള കാരണം ഞാനായിരുന്നു എന്നുള്ളത്. ഒരു പക്ഷെ ദൈവം എന്നെ ഒരുക്കുകയായിരുന്നു, ദൈവം എന്നെ കരുതുകയായിരുന്നു, ദൈവം എന്നിൽ മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുമായിരുന്നു. ആ യാത്രക്കിടയിൽ ചെറുതും വലുതുമായ കുറച്ചധികം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. ആ നേട്ടങ്ങളിൽ ഒരു തവണ സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ബെസ്റ്റ് ഭിന്നശേഷിയുള്ള മികച്ച ജീവനക്കാരനുള്ള 2014 സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചു. 2015 ബെസ്റ്റ് ട്രെയിനർക്കുള്ള അവാർഡ് ലഭിച്ചു. 2016 ബെസ്റ്റ് സോഷ്യൽ വർക്കർക്കുള്ള അവാർഡ് ലഭിച്ചു. 2016 കോട്ടയത്തെ ഇലക്ഷൻ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് കോട്ടയം അകത്ത് വോട്ടിംഗ് പ്രൊമോട്ട് ചെയ്യുന്ന സ്വീപ്പ് എന്ന് പറഞ്ഞ പ്രോജക്റ്റിൻ്റെ ഡിസ്ട്രിക്ട് അംബാസിഡറായിട്ട്, ഡിസ്ട്രിക്ട് ഐക്കണായിട്ട് സെലക്ട് ചെയ്തത് വൈക്കം വിജയലക്ഷ്മിയാണ്. ഡിസ്ട്രിക്ട് അംബാസിഡറായിട്ട് സെലക്ട് ചെയ്തത് എന്നെയായിരുന്നു. 2014 ഈ വർഷം അവാർഡൊന്നും ഇല്ലേ എന്ന് ചോദിച്ചാൽ, ഈ വർഷം അടുത്തയാഴ്ച എനിക്ക് ഇപ്രാവശ്യത്തെ കേരള റോട്ടറിയുടെ യൂത്ത് ഐക്കൺ അവാർഡ് ഇപ്രാവശ്യം എനിക്കാണ്. അപ്പോൾ അതൊരു വളരെ സന്തോഷമായിട്ട് തോന്നുന്നു. പക്ഷേ ഈ അവാർഡല്ല നേട്ടങ്ങളല്ല എൻ്റെ സന്തോഷം. ഹൃദയത്തിൽ തൊട്ട് ഞാൻ പറയൂ, എൻ്റെ ഏറ്റവും വലിയ സന്തോഷം നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ കാണുന്നതും നിങ്ങളോട് സംസാരിക്കാൻ കിട്ടുന്ന അവസരവുമാണ്. കാരണം എൻ്റെ സംസാരം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചാൽ അതാണ് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം, ഏറ്റവും വലിയ അംഗീകാരം. സോ എൻ്റെ ജീവിതയാത്രയുടെ ശേഷം കാഴ്ച നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാവുന്നതാണ്. ക്കാരനെയാണ് കാഴ്ചക്കപ്പുറം ഇനി പരിചയപ്പെടുന്നത്. അപകടത്തിൽ ഒരു കൈയും കാലും നഷ്ടപ്പെട്ട കോട്ടയം സ്വദേശി അനീഷ് എന്ന ഈ 25-കാരന്റെ ജീവിതം ഇന്ന് സമൂഹത്തിനാകെ മാതൃകയാണ്. ജീവിതത്തിൽ ഒന്നും അസാധ്യമല്ലെന്ന വലിയ പാഠമാണ് അനീഷ് പകർന്നു നൽകുന്നത്. October 2009 അനീഷിന്റെ ജീവിതത്തിലെ കറുത്ത ദിനമായിരുന്നു അന്ന്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയ അനീഷ് പെട്ടെന്ന് ബസ് പിടിക്കാനായി ട്രാക്ക് മുറിച്ചു കടക്കാൻ ശ്രമിച്ചു. അബദ്ധത്തിൽ കാൽതെറ്റി ട്രാക്കിൽ വീണ അനീഷിനെ എതിർദിശയിൽ വന്ന ട്രെയിൻ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ബോധം വീണപ്പോൾ ആശുപത്രി കിടക്കയിൽ. പിന്നെ കൈയും കാലും നഷ്ടപ്പെട്ടെന്ന വിവരം വേദനയോടെ അനീഷ് തിരിച്ചറിഞ്ഞു. ശേഷിക്കുന്ന ഒരു കൈയും ചതഞ്ഞരഞ്ഞ് നിശ്ചലമായ നിലയിലായിരുന്നു. ജീവിതം അവസാനിച്ചെന്നു കരുതിയ ദിനങ്ങളായിരുന്നു പിന്നീടങ്ങോട്ട്. എന്നാൽ വിധിക്ക് മുന്നിൽ ജീവിതം അടിയറവ് വയ്ക്കാൻ ഈ ചെറുപ്പക്കാരൻ ഒരുക്കമായിരുന്നില്ല. ആത്മവിശ്വാസത്തിന്റെ കരുത്തിൽ അനീഷ് ക്രമേണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. എന്നെ സഹായിച്ച കുറച്ച് സുഹൃത്തുക്കളാണ്. കാരണം ഇപ്പോൾ എൻ്റെ കുറവിനെ കഴിഞ്ഞും കൂടുതൽ എന്തൊക്കെ സാധ്യതകൾ എനിക്ക് കണ്ടെത്താമെന്നും അത് തിരിച്ചു വരാമെന്നുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു തരികയും അത് മനസ്സിലാക്കിയെടുത്ത് മുന്നേറാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. അത് ഞാൻ പഠിച്ചൊരു പാഠം, വീഴുന്നതല്ല പരാജയം, എഴുന്നേൽക്കാൻ ശ്രമിക്കാത്തതെന്നുള്ളതാണ്. സോ അതിനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിച്ചു. ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് തിരിച്ചു വരാനായിട്ട് സാധിച്ചു. സൈക്കിൾ ചവിട്ടാനും ബൈക്ക് ഓടിക്കാനും കാർ ഓടിക്കാനുമൊക്കെ ഇന്ന് ഈ ചെറുപ്പക്കാരന് കഴിയുന്നു.
ഡ്രൈവിംഗ് ലൈസൻസ് നേടിയതിന് പിന്നിലുമുണ്ട് ഒരു പോരാട്ടത്തിന്റെ കഥ. ഭർത്ത കാലിന്റെ സ്ഥാനത്ത് അനീഷിനുള്ളത് പൊയ്ക്കാലാണ്, കൈയുടെ ഭാഗത്ത് കൃത്രിമ കയ്യും. എന്നാൽ അനീഷ് നിന്ന് അസാധ്യമായത് ഒന്നുമില്ല. ശബരിമല നടന്നു കയറിയും വാഹനമോടിച്ചും ആഴമേറിയ കിണറ്റിൽ നിന്നും വെള്ളം കോരിയുമൊക്കെ അനീഷ് നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ്. ഇത് ശിഹാബുദ്ദീൻ, ഇത് അനീഷ്, ഇത് മാളു, ഈ മൂന്ന് പേരെയും കൊണ്ട് ഞാൻ ജെ ബി ജംഗ്ഷന്റെ ജൈത്രയാത്ര ആരംഭിക്കാൻ പോകും. അനീഷ് ഒരു അത്ഭുതമാണ്. കേരളമാകെ ട്രെയിനിങ് പ്രോഗ്രാമുകളിലൂടെ അലയടിച്ച് വരുന്ന ഒരു അത്ഭുതമായി അനീഷിനെ ഞാൻ കാണുകയാണ്. മോട്ടിവേഷണൽ ട്രെയിനർ എന്ന രീതിയിൽ കേരളത്തിലെ വളരെ പ്രശസ്തനാണ്. ആയിരക്കണക്കിന് ട്രെയിനിങ് ഓൾറെഡി കേരളത്തിലെടുത്തു, ഇംഗ്ലണ്ടിൽ പോയി ട്രെയിനിങ് എടുത്തു. അതേസമയം തന്നെ സർക്കാർ സ്കൂളുകളിലും ഡിഫറെൻ്റ് ലേബിൾ ആയിട്ടുള്ള സ്ഥാപനങ്ങളിലും ഒക്കെ അനീഷ് സാറ് ട്രെയിനിങ് എടുക്കാറുണ്ട്. ഇതിൽ ഏറ്റവും സന്തോഷം തോന്നുന്ന, സംതൃപ്തി നൽകുന്ന ഒരു ട്രെയിനിങ് ഏത് ഏരിയയിൽ എടുക്കുന്നതാണ്? നിങ്ങളുടെ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെ വിജയ് ഭവ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. അതായത് ചെറുപ്പക്കാരായിട്ടുള്ള യങ് എൻ്റർപ്രണേഴ്സിനെ ഒരു ആത്മധൈര്യം പകർന്നു കൊടുക്കുക, അവർക്ക് പുതിയതായിട്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമിൽ സ്ഥിരമായിട്ട് ഞാൻ അനീഷ് മോഹനെ ഇൻവൈറ്റ് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ആ മോട്ടിവേഷണൽ സ്പീച്ച് എല്ലാവർക്കും വളരെയധികം ധൈര്യം പകർന്നു കൊടുക്കുന്നുണ്ട്. ഈ അവസരത്തിൽ എനിക്ക് അനീഷിനോട് ചോദിക്കാനുള്ളത്, ഇത്രയും പ്രതിസന്ധി ഘട്ടമുണ്ടായിട്ട് അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ ആത്മധൈര്യത്തോടെ തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ സാധിച്ചു എന്നുള്ളത് ഇപ്പോഴും എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അനീഷ് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്താൽ കൊള്ളാം എന്നെനിക്ക് തോന്നുന്നു. Somehow, moving on now.
സഹോദരൻ അരുണും മികച്ച പിന്തുണയാണ് നൽകുന്നത്. യുവത്വത്തെ മുന്നോട്ട് നയിക്കുന്നത് പുത്തൻ ആശയങ്ങളാണെന്നാണ് അനീഷിന്റെ അഭിപ്രായം. ജീവിതത്തെ എന്നും പോസിറ്റീവായി കാണാനും ഈ ചെറുപ്പക്കാരൻ ഉപദേശിക്കുന്നു. നിശ്ചയദാർഢ്യം, അതൊന്നും മാത്രം മതി ഏത് പ്രതിസന്ധിയെയും അപ്രസക്തമാക്കാൻ. അനീഷ് എന്ന ഈ ചെറുപ്പക്കാരന്റെ ജീവിതത്തിനപ്പുറം അതിന് മറ്റെന്തുദാഹരണമാണ് വേണ്ടത്? അപകടം നൽകിയ വൈകല്യത്തെ വെല്ലുവിളിച്ചാണ് അനീഷ് ജീവിതത്തോടുള്ള പോരാട്ടത്തിനിറങ്ങിയത്. ഇവിടെ ജയിച്ചത് അനീഷ് തന്നെയാണ്, തോറ്റത് വിധിയും. ഈ കബാലി സിനിമയും എൻ്റെ ജീവിതമായിട്ടൊരു ബന്ധമില്ലേ? താങ്ക് യു, താങ്ക് യു, പ്ലീസ് ഡോണ്ട്, പ്ലീസ് ഡോ. കബാലി സിനിമയിലെ ഡയലോഗ് എൻ്റെ ജീവിതമായിട്ടൊരു ബന്ധമില്ലേ? ഏതാ ഡയലോഗ്? നാ വന്നിട്ടെന്ന് സൊല്ല, തിരുമ്പി വന്നിട്ടേന്ന്. 7 വർഷത്തേക്ക് മുന്നാടി അനീഷ് എപ്പടി പോണാലോ അപ്പടിയേ തിരുമ്പി വന്നിട്ടാന്ന് സൊല്ല, അനീഷിടാ. സോ താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. സിനിമ എവിടെ കൊണ്ട് അവസാനിക്കുകയാണ്, പക്ഷേ ഈ സിനിമയല്ല, ഈ ജീവിതകഥയിൽ നിന്ന് പഠിക്കാനുള്ള ഭാഗം എന്താണ്? ഭാഗം എന്താണ്? ഭാഗം എന്താണ്? ഐ ഹാഡ് ടു ഓപ്ഷൻ, ഐ ഹാഡ് ടു ഓപ്ഷൻ. ഐദർ ലീവ് ലൈക്ക് എ ബഗർ, ഐദർ ലീവ് ലൈക്ക് എ ബഗർ ഓർ ലീവ് ലൈക്ക് എ കിങ്. ഐ ചോസ് ദ സെക്കൻഡ് ഓപ്ഷൻ. ജീവിതം മൂന്ന് കഷ്ണമായി, കൃത്യമായി മൂന്ന് കഷ്ണമായി മുറിച്ചിട്ട ആളാണ് ഞാൻ. മൂന്ന് കഷ്ണമായി, എനിക്ക് മുന്നിൽ യാതൊരു മാർഗവും ഇല്ലായിരുന്നു, അവസരങ്ങളില്ലായിരുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. ലാസ്റ്റ് വിക്കറ്റ് എന്ന് പറയുന്ന പോലെ അനക്കമുള്ള ഒരു തള്ളവരൽ മാത്രം, തള്ളവരൽ മാത്രം. മുമ്പോട്ടുള്ള പ്രതീക്ഷ എവിടെയാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് എത്രമാത്രം ബ്ലെസ്സിങ്സ് കിട്ടിയിട്ടുണ്ടെന്ന് തിരിച്ചറിയണം. ആ ബ്ലെസ്സിങ്സ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റേ. ഓൾ ഓഫ് യു പ്ലീസ് സ്റ്റാൻഡ് അപ്പ്, പ്ലീസ് സ്റ്റാൻഡ്. നമ്മൾ എത്രമാത്രം ബ്ലെസ്സിങ്സ് ഉണ്ട് ഇല്ല എന്ന് അറിയാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ആ രണ്ട് കൈകളിലേക്കൊന്ന് നോക്കിക്കേ, നിങ്ങളുടെ രണ്ട് കൈകളിലേക്ക് നോക്കിക്കേ, തിരിച്ചു മറിച്ച് നോക്കിക്കേ. ആ കൈകളുടെ വിലയൊന്ന് ഗസ് ചെയ്യാവോ സാറേ? കൈയുടെ, ഈ കൈയുടെ വിലയൊന്ന് പറയാവോ? ഈ കൈകൾക്ക് എത്ര രൂപയാകും എന്ന് പറയാവോ? വിലയിടാവോ? പറയാൻ പറ്റത്തില്ല, വില മതിക്കാനാവില്ല, പ്രൈസ്ലെസ് അല്ലേ? അല്ലേ, എൻ്റേത് മതിക്കാം, കാരണം ഇത് ഞാൻ മേടിച്ചതാണ്. എത്ര വില എന്നറിയോ? 70,000 രൂപ. എത്ര നാൾ നിൽക്കും എന്നറിയോ? 1 വർഷം. ഇത്ര നാൾ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പം ഞാൻ പറയത്തില്ല, ഇപ്പം ഇത് 6 മാസമായാലും ഇത് കംപ്ലൈൻ്റായി. ഇത് ഷേപ്പ് മാത്രമേ ഉള്ളൂ, ഷേപ്പ് മാത്രം. കുറച്ചുകൂടെ മൂവ്മെൻ്റ് ഉള്ള കോസ്മെറ്റിക് ഗ്ലോവ് മേടിക്കാൻ കിട്ടും 2.5 ലക്ഷത്തിൽ, സോറി, മൂവ്മെൻ്റ് ഉള്ള കൈ മേടിക്കാൻ കിട്ടും. ഇത് കോസ്മെറ്റിക് ഗ്ലോവ് ആണ്, 2.5 ലക്ഷത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫിംഗേഴ്സ് മൂവ്മെൻ്റ് ഉള്ള, ഹിഞ്ചസ് ഒക്കെ ഉള്ള മൂവ്മെൻ്റ് ഉള്ള, കൈക്ക് മൂവ്മെൻ്റ് ഉള്ള, മുട്ടിന് താഴെ ഇവിടെ 10 ഒക്കെ ഉള്ള, ഇങ്ങനെ ഇവിടെ നിന്നുള്ള സാധനമാണെങ്കിൽ ഒരു 25 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ നല്ല സാധനം കിട്ടും. മുട്ടിന് മുകളിലാണെങ്കിൽ 50 ലക്ഷം കൊടുത്താൽ കിട്ടും. എന്നുവെച്ചാൽ അതിൻ്റെ മെയിൻ്റെനൻസും കാര്യങ്ങളെല്ലാം കൂടെ വരുന്നുണ്ട്. ഈ കൈ നമ്മുടെ കൈ ഡയലോഗത്ത് വരുമോ പറ? ഇല്ല. സോ ഒരു കൈക്ക് ഏറ്റവും കുറഞ്ഞത് 50 ലക്ഷം രൂപയുടെ, ഏറ്റവും കുറഞ്ഞതാ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ രണ്ട് കൈകളുടെ വില എത്രയാ? 1 കോടി രൂപ. 1 കോടി രൂപ. ഇനി കാലുകളുടെ വില? കാല്, എൻ്റെ കാലിൻ്റെ വില പറയാം, 135,000 രൂപ. നല്ല വെയിറ്റാണ്, എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നല്ല കാലൊക്കെ ആണെങ്കിൽ 3 ലക്ഷം, 4 ലക്ഷം, 5, ഫൈബർ ടൈപ്പ് വെയിറ്റ് കുറഞ്ഞതിനൊക്കെ 10 ലക്ഷം, മുട്ടിന് മുകളിലൊക്കെ ഉള്ളതാണെങ്കിൽ ഏകദേശം 25 ലക്ഷം. 50 ലക്ഷമൊക്കെയാണ് നല്ല കാലം കിട്ടും. 50 തന്നെ റൗണ്ട് ചെയ്തു, എളുപ്പമുണ്ടല്ലോ. രണ്ട് കാലുകളുടെ വില 1 കോടി. കൈയും കാലും മാത്രം ഇപ്പോൾ എത്രയായി? എത്രയായി? ഒച്ചേ പറ. നിങ്ങളുടെ സ്വന്തം അവയവല്ല. ഓക്കെ, ഇനി കേൾവി ശക്തിക്കൊരു വിലയിടാൻ പറ്റുമോ? കാഴ്ചശക്തിക്ക് വിലയിട്ടാലോ? കാഴ്ചശക്തിയുടെ വിലയാണെങ്കിൽ കണ്ണി സുഖട് വന്നിട്ടുണ്ടെങ്കിൽ അറിയാം. കണ്ണി സുഖട് വന്നതിൻ്റെ പിറ്റേ ദിവസം രാവിലെ കണ്ണ് ഉറക്കാൻ നോക്കുമ്പോൾ ഒരു പരിപാടിയുണ്ട്, ഉറങ്ങാൻ പറ്റുമോ? അന്നാ കണ്ണിൻ്റെ വില ശരിക്കും അറിയാം. നേസോർണോ സ്കിൻ, ബുദ്ധിശക്തി, ഓർമ്മശക്തി, നമ്മുടെ കൂടെ നമ്മുടെ കൂടെ മറ്റുള്ളവരുണ്ടെന്നുള്ളത് നമ്മളെ തൊട്ട് അറിയാനുള്ള സ്പർശനശേഷി, ഹൃദയം, ശ്വാസകോശം തുടങ്ങിയുള്ള ആന്തരിക അവയവങ്ങൾ, എല്ലാത്തിനോടെ വിലയിട്ടാൽ എത്ര കോടിയാകുമെന്നൊന്ന് പറഞ്ഞ് ചുമ്മാ ഒന്ന് ഗസ് ചെയ്ത്. അല്ല ചേട്ടാ, ചുമ്മാ ഒരു വിലയിട്ട്, ഒരു മനുഷ്യൻ്റെ വില ഞാൻ ഈ പറഞ്ഞ കണക്ക് പ്രകാരം 10 കോടി. 10 കോടി, 10 കോടി മതിയോ? രണ്ട് കൈക്കും കാലിനും ഒരു 2 കോടി ആയി കഴിഞ്ഞു. 50 കോടി, 50 കോടി പോരാ, എത്ര ഇടണം? 100, 100 കോടി നിർത്താം. 100 കോടി
100 കോടിയുടെ മുതലുകളാണ് നമ്മൾ ഓരോരുത്തരും. അടിച്ച ലോട്ടറിയെ കുറിച്ച് ചിന്തിക്കുന്നില്ല, അടിക്കാത്ത ലോട്ടറിയെ കുറിച്ച് നമ്മുടെ പരാതി മൊത്തവും. പള്ളിയിൽ പോയി എവിടെ പോയും പറഞ്ഞ പരാതിക്കാത്ത അടിച്ച ലോട്ടറി ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ചിന്തിച്ചു നോക്കിയേ. തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഓരോ വ്യക്തികളും 100 കോടി രൂപയുടെ മുതലുകളാണ്. ഈ സ്ഥാനത്തിനെയാണ് സെക്രട്ടറി വെച്ചും കഞ്ചാവ് വെച്ചും മറ്റേത് വെച്ചും മറിച്ച് വെച്ച് നമ്മൾ നശിപ്പിക്കുന്നത്. സോ അഭിമാനത്തോടെ ചിന്തിക്കുക, ദൈവത്തോട് നന്ദി പറയുക. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഭാര്യ വന്നിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ഭർത്താവ് വന്നിട്ടില്ലെങ്കിൽ, അവളുടെ അടുത്ത് പോയിട്ട് അല്ല അവൻ്റെ അടുത്ത് പോയിട്ട് പറയുക പ്രത്യേകം, എടി ഇങ്ങനെ വന്നേ എന്നെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ, ഞാൻ പഴയ ആളൊന്നും അല്ല, 100 കോടി രൂപയുടെ മുതലാണ്, ഇനി മേലെ എന്നെ തല്ലിയേക്കരുത്. സോ പ്ലീസ് സിറ്റ് ഡൗൺ, പ്ലീസ് സിറ്റ് ഡൗൺ, പ്ലീസ് സിറ്റ് ഡൗൺ. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ എന്നെങ്കിലും ഏതെങ്കിലും സമയത്ത് എനിക്ക് തന്നിരിക്കുന്ന ബ്ലെസ്സിങ്സ് കുറഞ്ഞു പോയി എന്ന് തോന്നുകയാണെങ്കിൽ, ഓർക്കുകയാണെങ്കിൽ, ആ നിമിഷം ഓർക്കാൻ ഒരു ചിത്രം, ഒരു മുഖം. എന്നാ പിടിച്ചു എന്നെ ഓർത്താൽ മതി, എടുത്ത ഫോട്ടോ എടുത്ത്. സോ നമ്മുടെ സെഷൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ പാർട്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ ജീവിതകഥയും കാര്യങ്ങളാണെങ്കിൽ, എങ്ങനെ 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 എങ്ങനെ, സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. ഏതൊരു സാധനത്തിൽ ഒരു പൈപ്പ് ലൈൻ എടുക്കുവാണെങ്കിൽ അതിനൊരു ഇൻപുട്ടും ഉണ്ട്, ഔട്ട്പുട്ടും ഉണ്ട്. യെസ് ഓർ നോ, യെസ് ഓർ നോ. ഏത് പൈപ്പ് ലൈനിൻ്റെ അകത്തൂടെ വെള്ളം കയറി ഇറങ്ങുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ പൈപ്പ് ലൈനിൻ്റെ അകത്ത് മാലിന്യം അടിഞ്ഞുകൂടും, ആണല്ലോ. സെയിം നമ്മളെ ആ പൈപ്പ് ലൈനാക്കി അങ്ങ് മാറ്റുക. നമുക്ക് കുറേ ഇൻപുട്ടും ഉണ്ട്, നമ്മുടെ ഔട്ട്പുട്ടും ഉണ്ട്. ഇൻപുട്ടിനെ ബേസ് ചെയ്തായിരിക്കും നമ്മളെ പ്രോഗ്രാമിങ്ങൾ ചെയ്യുന്നത്. ഈ പ്രോഗ്രാമുകൾക്ക് നമ്മളൊരു എത്രമാത്രം ശ്രദ്ധ കൊടുക്കുന്നുണ്ട് എന്ന് ചിന്തിച്ചാൽ മതി. സിമ്പിൾ ക്വസ്റ്റ്യൻ, ലോകത്തെ ഏറ്റവും വില കൂടിയ കമ്പ്യൂട്ടർ ഏതാണ്? ലോകത്തെ ഏറ്റവും വില കൂടിയ കമ്പ്യൂട്ടർ മനുഷ്യൻ തലച്ചോറ്. കൃത്യമായ ആൻസറാണ്, ഉണ്ടോ? അവിടെ രണ്ടുപേരെ കൈയിടിച്ചുള്ളൂ, അവർക്ക് മാത്രമേ അസൂയില്ലാതെ ഉള്ളൂ. കൃത്യമായ ആൻസറാണ്, തലച്ചോറാണ്. ലോകത്തിലെ ഏറ്റവും വില പിടിപ്പുള്ള കമ്പ്യൂട്ടർ തലച്ചോറാണ്. യെസ് ഓർ നോ, എഗ്രി ചെയ്യുന്നോ? നിങ്ങളുടെ എല്ലാവരും വീട്ടിലിരിക്കുന്ന 20,000 രൂപയുടെ 30,000 രൂപയുടെ എല്ലാ കമ്പ്യൂട്ടറിനും ആന്റി വൈറസ് ഉണ്ട്. യെസ് ഓർ നോ? തലച്ചോറിന് വില നിന്നിട്ടേ 1 കോടി, 2 കോടി, 3 കോടി, 4 കോടി, എത്ര വേണം കിട്ടോ? അതിന് ആന്റി വൈറസ് വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? അതെന്നെ വെക്കാത്ത, അതിന് ആന്റി വൈറസ് വെക്കാത്ത, എന്ത് വരുന്നതും പിടിക്കുമല്ലേ. അതല്ലേ സോളാർ പറഞ്ഞപ്പം, പൾസർ പറഞ്ഞപ്പം ആൻറ്റി വൈറസ് വെക്കണം. ഞാനും വെച്ചിട്ടില്ല 21 വയസ്സ് വരെ, പിന്നെ ഒരെണ്ണം മേടിച്ച് വെച്ചു. എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, ആരുടെ കൂടെ കൂടുന്നു, കൃത്യമായ കൺട്രോൾ ഉണ്ടാക്കുക. 5 സെൻസസിൽ 3 എണ്ണം പ്രധാനമാണ്, കാണുക, കേൾക്കുക, സ്പർശിക്കുക. ഈ 3 എണ്ണത്തിൽ കൃത്യമായ കൺട്രോൾ ഉണ്ടാക്കുക. നിങ്ങൾ ചെയ്യേണ്ട പ്രാക്ടീസ് ഞാൻ പറഞ്ഞ എനിക്ക് സജഷൻ ഞാൻ പറയുകയാണ്, എല്ലാ ദിവസങ്ങളിലും മോട്ടിവേഷൻ ബുക്കുകൾ വായിക്കണം, വായിക്കണം. ഏറ്റവും നല്ല സമയം കിടന്നുറങ്ങുന്നതിന് മുമ്പ് 20 പേജെങ്കിലും വായിക്കണം എല്ലാ ദിവസവും. ബൈബിൾ വായിച്ചാലും മതി, അത് ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യണം. ബൈബിൾ വായിക്കുന്ന ഏറ്റവും നല്ലത്. എന്തിൻ്റെ 2-ാമത്തെ ഭാഗം, മൊബൈൽ ഫോൺ ഒരു ഉറങ്ങുന്നതിന് 1/2 മണിക്കൂർ മുമ്പേ മാറ്റിയേക്കണം. കമ്പ്യൂട്ടറും TVയും. 2 കാരണങ്ങളുണ്ട് പറയാം. നമ്മളെ ഏറ്റവും അധികം ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്ന സമയം രാത്രിയാണ്. ഈ രാത്രി 2 മുതൽ 4 വരെയുള്ള സമയം അറിയപ്പെടുന്ന REMP ടൈം, റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് പീരിയഡ് ടൈം എന്നാണ്. ഈ സമയമാണ് സ്വപ്നം കാണാൻ പോകുന്നത്. പാരാ സ്വപ്നം കാണുമ്പോൾ വാച്ച് നോക്കുന്നല്ലേ. 2 മുതൽ 4 ഇടയ്ക്ക് നമ്മൾ സ്വപ്നം കാണത്തുള്ളൂ. ഈ സമയത്ത് തലയ്ക്കകത്ത് ചെറിയൊരു പ്രക്രിയയുണ്ട്, ആ പ്രക്രിയ ഇതാണ്, ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നത്. അതായത് അന്ന് കണ്ട കാര്യങ്ങളല്ല, ഫയലെല്ലാം കൂടെ ഇങ്ങനെ സേവ് ചെയ്യുന്ന പരിപാടിയാണ്. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഫയലുകളൊന്നും ബ്രെയിൻ സേവ് ചെയ്യത്തില്ല, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഫയലൊന്നും സേവ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് സീരിയലുകൾ കണ്ടിട്ട് കിടന്നുറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഞാൻ പറയാം. സീരിയലുകൾ ഒരിക്കലും ഇൻകംപ്ലീറ്റ് അല്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ? സീരിയലിനകത്ത് അവസാനം ഒരു ആകാംക്ഷയുണ്ട്, നമ്മുടെ നായിക, പാവ നായിക, കാരണം നായിക എന്നും പാവമായിരിക്കും. വില്ലത്തി മിക്കവാറും ആരായിരിക്കും? അമ്മായിമ്മ. ആ അമ്മായിമ്മമാരെ ശ്രദ്ധിച്ചാൽ ഏറ്റവും അധികം പ്രത്യേകം മനസ്സിലാക്കാം. ഈ പാണ്ടിലോറിയൊക്കെ ഇറങ്ങി വരുന്നവരല്ലേ ഇവരെ കണ്ടു കഴിഞ്ഞാൽ? ഒരുമാതിരി പട്ടുസാരിയൊക്കെ എടുത്ത് പൂജാമുറിയിൽ നിന്ന് ഇറങ്ങിയാലും കുളിച്ചിട്ടിറങ്ങിയാലും അടുക്കളയിൽ നിന്നാലും പട്ടുസാരി എടുത്ത് കഴുത്ത് നിറച്ച് കുറേ മാല, നെറ്റിലൊരു പൊട്ടി, ഇവിടെ ഒരു സാധനം, കണ്ണൊക്കെ ഉരുട്ടിട്ടല്ലേ വരുന്നത്. അപ്പം ഈ നായികയെ കൊല്ലാൻ വേണ്ടി അമ്മായിമ്മ എപ്പോഴും പ്ലാൻ ചെയ്യുമായിരിക്കുമല്ലോ. നായിക ഇങ്ങനെ ചായ അടിച്ചോണ്ടിരിക്കും, അപ്പോഴാണ് കഥകളി നോക്ക്, ടിറ്റിൻ ടിറ്റിൻ ഒരു കൊട്ട്. ഈ നായിക മെല്ലെ കഥകൻ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ഇവളെ കൊല്ലുമോ എന്നൊരു ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെല്ലുന്നു, പയ്യെ വരുന്നു. അപ്പോൾ ഈ നമ്മുടെ ടെൻഷൻ, നമ്മളിങ്ങനെ കസേരയുടെ തുമ്പത്തോടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവിടെ അടുത്ത് വന്ന് കഥ ഇങ്ങനെ സംവിധാനം ബ്ല 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 ബ്ല
വില്ലൻ നായികയെ കൊല്ലുമോ, കൊന്നാൽ നായിക നാളെ തിരിച്ചു വരുമോ, ഇതിന് പകരം ചെയ്യാനായി നാളെ കാണുക, മറക്കാതെ കാണുക. കുങ്കുമപ്പൂവല്ല അതിനെയൊക്കെ ചെമ്പരത്തിപ്പൂ എന്ന് വിളിക്കേണ്ടത്. എനിവേ ആ സാധനം വരും. ഈ സാധനം കണ്ടിട്ട് നിങ്ങൾ കിടന്നുറങ്ങിയിട്ട്, ഇത് പ്രേതസീരിലായിക്കോട്ടെ ഏതു ആയിക്കോട്ടെ, സംഭവിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. പ്രേതസീരിലോ പാമ്പിൻ്റെ സീരിയലോ ആന ഇറങ്ങുന്ന സീരിയലോ അങ്ങനെയെങ്കിൽ സിനിമയോ എന്തെങ്കിലും കണ്ടിട്ട് കിടന്നുറങ്ങിക്കൂ. രാത്രി കിടന്നുറങ്ങുമ്പോൾ ഈ നായികയ്ക്ക് വരെ നമ്മളെ നമ്മളങ്ങ് സൃഷ്ടിക്കും, നമ്മളവിടെ വരും. നമ്മൾ വന്ന് കഥ ഓർക്കുന്നു, ഒരുത്തൻ വില്ലൻ കത്തിയായിട്ട് കുത്താൻ നിൽക്കുന്നു, നമ്മൾ ഓടാൻ നോക്കും. ഓടാൻ നോക്കുമ്പോൾ രസം, ഓടുന്നുണ്ട് പക്ഷെ നീങ്ങുന്നില്ല, അവിടെ തന്നെ കിടന്നിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അവിടുന്ന് ഒരു ആന വരുന്നു, ഈ ആന എവിടുന്ന് വന്നാന്നറിയില്ല. അപ്പോൾ അവിടുന്ന് ഒരു പാമ്പ്, പാമ്പിന് പറഞ്ഞ് നമ്മൾ ഓടുന്നു, മധുര വഴി ചാടുന്ന ഇവിടുന്നെല്ലാം ചാടി എഴുന്നേക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇടയ്ക്കൊക്കെ. യെസ്സോർണോ? ഇനി കണക്ട് ചെയ്ത് നോക്കിക്കോ. നിങ്ങൾ ഈ അടുത്ത കാലത്ത് പാമ്പിൻ്റെ ഒരു സിനിമ കണ്ടിട്ടുണ്ട്, ആനയുടെ കണ്ടിട്ടുണ്ട്, പ്രേതപ്പടം കണ്ടിട്ടുണ്ട്, ആരെങ്കിലും കുത്തിക്കൊല്ലുന്ന പടം കണ്ടിട്ടുണ്ട്. സിമ്പിൾ. അത് അവസാന നിമിഷം കണ്ടിട്ട് കിടന്നുറങ്ങുന്നത് ഭയങ്കര പ്രധാന. അതുകൊണ്ട് ലാസ്റ്റ് രാത്രി കിടന്നുറങ്ങുന്ന മുമ്പ് മോട്ടിവേഷൻ ബുക്ക് വായിച്ചിട്ട് കിടന്നുറങ്ങുക, ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, നാളെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഒരു പേപ്പറിലോട്ട് എഴുതി വെച്ചിട്ട് കിടന്നുറങ്ങുക. ടു ഡു ലിസ്റ്റ് എന്ന് പറയും, ടു ഡു ലിസ്റ്റ്. അതിൻ്റെ അതിനും പിന്നിൽ സയൻസ് ഉണ്ട്. റിട്ടേൺ തിങ്സ് ആർ ഹാഫ് ഡൺ, എഴുതപ്പെട്ട കാര്യങ്ങൾ പകുതി ചെയ്തതായിട്ടാണ്. അപ്പോൾ ബ്രെയിൻ അതിനൊരു പ്രോസസ്സ് ചെയ്യും, എഴുതി വെച്ച് കിടക്കുക. മൂന്നാമത്തെ കാര്യം, രാവിലെ എഴുന്നേക്കുമ്പം ആദ്യമേ നമ്മൾ നോക്കുന്നൊരു സാധനം ഉണ്ടല്ലോ, ആ അത് വേണ്ട. മൊബൈൽ ഫോണിലേക്ക് ദയവ് ചെയ്ത് രാവിലെ നോക്കരുത്. ആദ്യമേ നിങ്ങൾ എഴുന്നേറ്റിട്ട് ഫ്രഷ് ആണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ആദ്യം എഴുന്നേക്കുക. ആദ്യം ഏറ്റവും നല്ലത് ആ കണ്ണാടിയിലോട്ടൊന്ന് പോയി നോക്കുക. പേടി വരും, പേടിക്കണ്ട, അത് നിങ്ങൾ തന്നെയാണ്. ഓക്കെ, ആ കണ്ണാടി നോക്കി ഒരു ചെറിയ ചിരിയൊക്കെ കൊടുക്കുക. എന്നിട്ട് ഒരു മൂന്നാല് വാക്യങ്ങൾ അങ്ങ് പറയാം, ഇതങ്ങ് മനസ്സിലോട്ട് കുറിച്ച് വെച്ചോ. ഫസ്റ്റ് വൺ, ടുഡേ ഇസ് എ ഗ്രേറ്റ് ഡേ, ടുഡേ ഇസ് എ ഗ്രേറ്റ് ഡേ, ടുഡേ ഇസ് എ ഗ്രേറ്റ് ഡേ, ടുഡേ ഇസ് എ ഗ്രേറ്റ് ഡേ. ഐ ആം എ വിന്നർ, ഐ ആം എ വിന്നർ, ഐ ആം എ വിന്നർ. ഐ ആം ദ ബെസ്റ്റ്, ഐ ആം ദ ബെസ്റ്റ്, ഐ ആം ദ ബെസ്റ്റ്. ഗോഡ് ഈസ് ഓൾവേസ് വിത്ത് മീ, ഗോഡ് ഈസ് ഓൾവേസ് വിത്ത് മീ, God is always with me. ഇങ്ങനെ നമ്മൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ, ഇപ്പോൾ കോൺഫിഡൻസ് കുറവാണെങ്കിൽ ഐ ആം കോൺഫിഡൻ്റ് എന്നൊരു വാക്കും പറയാം. ഇത്തരം കാര്യങ്ങൾ നിരന്തരമായി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലും മനസ്സിലും മാറ്റം ഉണ്ടാക്കും. വളരെ സിമ്പിൾ. ഞാനൊരു ചെറിയൊരു എക്സസൈസ് കാണിക്കാം. എനിക്ക് എന്നെ സഹായിക്കാൻ വേണ്ടി ഒരാൾ ഫ്രണ്ടിലോട്ട് വരാമോ? ഒരു പെൺകുട്ടി ആൺകുട്ടി ആരെങ്കിലും ഓടി വരാമോ? ഒരാൾ ഓടി വാ, കമോൺ 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 കമോൺ, ഓടി 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 ഓടി, ഇവിടെ നിൽക്കാം. ഏ, ഒന്നും ചെയ്യണ്ട, ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. വളരെ സിമ്പിൾ. മോളുടെ പേരെന്ന് പറഞ്ഞേ? സേബ. സേബ, സേബ, സേബയെ കാണാവോ? സ്ക്രീനെ കാണാമല്ലോ. യെസ്, ഫൈൻ. ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. സേബ, നമ്മുടെ ശരീരത്തിൻ്റെ ഒരുപോലെയുള്ള രണ്ട് അവയവങ്ങൾക്ക് രണ്ട് വലുപ്പം എന്നുള്ള കാര്യം അറിയാമോ? നമ്മുടെ രണ്ട് കണ്ണുകൾക്ക് രണ്ട് വലുപ്പം, രണ്ട് ചെവികൾക്ക് രണ്ട് വലുപ്പം, രണ്ട് കാലുകൾക്ക് രണ്ട് വലുപ്പം അറിയാവോ? ഇല്ല, എന്നാ അറിയണം. രണ്ട് കൈകൾക്ക് രണ്ട് വലുപ്പം, രണ്ട് കണ്ണുകൾക്ക് രണ്ട് വലുപ്പം, രണ്ട് ചെവികൾക്ക് രണ്ട് വലുപ്പം, രണ്ട് മൂക്കുകൾക്ക് രണ്ട് മൂക്കുണ്ടോ? ആ ഓക്കെ, നോക്കിയിട്ടുണ്ടോ? നോക്കാം. സിമ്പിൾ. സേബ കൈ കാണിക്കാവോ? കൈ കാണിക്കാവോ? നിങ്ങൾ തിരിച്ചുപിടിച്ച്. ഈ കൈയുടെ തണ്ട്, ഈ തണ്ടയിൽ ഒരു കട്ടി വരയില്ലേ? കട്ടി വര ഈ തിക്കിലേ, ദിസ് വൺ ഓക്കെ. ഈ കയ്യിലുണ്ടോ തിക്കിലേ? ഈ രണ്ട് ഇൻലൈൻഡായിട്ട് വെച്ച്, ഇൻലൈൻഡായിട്ട്, ഇൻലൈൻ സേബ കൈ, ഇൻലൈൻഡ്, ആ യെസ്, ഒരേപോലെ വെച്ച് കൈ കൂപ്പിക്കേ. നിങ്ങൾ ചെയ്യരുതേ, സേബ കൺമിന്യൂ വെച്ച് നിൽക്കുക. ഒന്ന് ചെറുത് ഒന്ന് വലുതുവാ. കണ്ടോ, സേബ ഒന്നുകൂടെ കൈ കാണിച്ച്, കൈ നിർത്തേ, കൈ നിർത്തേ, കൈ നിർത്തേ, കൈ നിർത്തേ, കൈ ഓപ്പൺ ചെയ്തേ, കൈ തുറന്നേ. ആ, നിങ്ങൾ രണ്ട് കൈയും നേരെ പിടിക്കുക. ഈ കൈയുടെ ഇവിടെ ഒരു കട്ടി വരയില്ലേ, തിക്ക് ലൈൻ, ആ രണ്ട് ലൈൻ ഇൻലൈൻഡായിട്ട് ഒരുപോലെ വെച്ചിട്ട് കൈ മടക്കിയിട്ട് കൂപ്പി നോക്കുക. ഒരു കൈ ചെറുത് ഒന്ന് വലുതുവാ. ചേട്ടൻ വെച്ച്, ചേട്ടൻ്റെ വലത് കൈ ശകലം വരുതാ. നടുവരൽ നോക്കിയാൽ മതി, പെട്ടെന്ന് മനസ്സിലാക്കും. സിജോ, കറക്റ്റ് അല്ലേ? നോക്കിയോ? ചെക്ക് ചെയ്തോ? ചെയ്തു. ആ, താങ്ക് യു, ആ താങ്ക് യു, താങ്ക് യു. ഒരുപോലെയുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഡിസേബിൾഡ് ആകാനാ സാധ്യത. മോളെ, ഈ ഈ ലൈനും ഈ ലൈനും ഒരുപോലെ വെക്കുന്നു. കൈ കൂപ്പി നോക്കുന്നു. ഇത് വലുതും ഇത് ചെറുതുമാണ്, റൈറ്റ്? ഓക്കെ, ഫൈൻ. സേബയുടെ ചെറിയ കൈയെടുത്ത് കൺമിനി പിടിക്കുക, ചെറിയ കൈ. ഇനി നിങ്ങൾ ചെയ്യേണ്ട സിമ്പിൾ, ചെറിയ കൈയെടുത്ത് കൺമിനി പിടിക്കുക. ചെറിയ കൈ, ചെറിയ കൈ, ചെറിയ കൈ കൺമിനി വെക്കുക. ചെറിയ കൈ, ചെറിയ കൈ, സ്മോൾ വൺ, സ്മോൾ വൺ. ക്ലിയർ ആയോ? രണ്ട് കൈയുടെ നീളം വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഫൈൻ. ആ, ഷേബ ഏത് ക്ലാസ്സിലാണ്? ഓക്കെ, ഫൈൻ. കൈ പിടിച്ച്, ഇങ്ങനെ പിടിച്ച്, ഇങ്ങനെ പിടിച്ച്, നോർത്ത് പിടിച്ച്. ചെറിയ കൈയെടുത്ത് കൺമിനി ഒന്ന് വേഗം വെച്ചേ, ചെറിയ കൈയെടുത്ത് കൺമിനി വെച്ചേ, ചെറിയ കൈയെടുത്ത്. ഈ പ്രാർത്ഥനയ്ക്ക് എങ്ങനെ ഫലിക്കുന്നു ഞാൻ കാണിച്ചുതരാം. പ്രാർത്ഥന ഫലിക്കുന്ന എങ്ങനെ കാണിച്ചുതരാം. കൺമിനി പിടിച്ചോ. നിങ്ങൾ ചെയ്യേണ്ടത് ഇനി എന്നോട് കോപ്പറേറ്റ് ചെയ്യുക. നടുവ് നിവർത്തിരിക്കുക. ആറ് തവണ നന്നായിട്ട് ശ്വാസം എടുക്കുകയും വിടുകയും വേണം. ക്ലോസ് യുവർ ഐസ്. ഷെബ, ക്ലോസ് യുവർ ഐസ്, ക്ലോസ് യുവർ ഐസ്. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടച്ചേ, കണ്ണ് തുറന്നാണ് ഇവിടെ കണ്ണടയ്ക്കാൻ പറയുമ്പോൾ. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ചിരിക്കരുത്, ബ്രീതിൻ, ബ്രീത്ത് ഔട്ട്, ബ്രീതിൻ.
ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ഡീപ്ലി ബ്രീത്ത് ഇൻ, ഡീപ്ലി ബ്രീത്ത് ഔട്ട്, ലാസ്റ്റ് വൺ, സ്ലോലി ബ്രീത്ത് ഇൻ, സ്ലോലി ബ്രീത്ത് ഔട്ട്, ഓപ്പൺ യുവർ ഐസ്, സ്ലോലി ഓപ്പൺ യുവർ ഐസ്, ലുക്ക് അറ്റ് ദ ടിപ്സ് ഓഫ് യുവർ ഫിംഗേഴ്സ്. ആ വിരലുകളെ തുമ്പത്തേക്ക് മാത്രം നോക്കി, പ്രത്യേകിച്ച് ആ നടുവിരലിൻ്റെ തുമ്പത്തേക്ക് നോക്കി, നടുവിരലിൻ്റെ തുമ്പത്തേക്ക് നോക്കി, നടുവിരലിൻ്റെ തുമ്പത്തേക്ക് നോക്കി. ആ വിരലുകളുടെ നീളം കൂടുന്നതായിട്ട് സങ്കല്പിച്ചേ, വിരലുകളുടെ നീളം കൂടി വരുന്നതായിട്ട് സങ്കല്പിച്ചേ, വിരലുകളുടെ നീളം കൂടിക്കൂടി വരുന്നതായിട്ട് സങ്കല്പിച്ചേ. എൻ്റെ ഒപ്പം പറഞ്ഞേ ഗ്രോ, നോ ലൗഡ്ലി, ഗ്രോ, 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 ഗ്രോ. കൈകൾ പഴയ പോലെ തന്നെ അതേ വര വെച്ച് കൈ ഒന്ന് കൂപ്പി നോക്കിയ ഷേബ, അതെ വര, വര വെച്ചേ, വര വെച്ചേ, വര, യെസ്, ഈ വരല്ല, ഈ വര, ആ യെസ്. അപ്പോൾ ഇക്കലായോ, ഇക്കലായോ, യെസ് ഓർ നോ? ഇക്കലാകാത്തവരുണ്ട്, ഇക്കലാകാത്തൊരു കൈ വെക്കിക്കേ. അച്ഛന്മാരൊന്ന് നോട്ടിട്ട് വെച്ചോളെ, ഇതിനെ സയൻസ് ഞാൻ പറയാൻ പോവാ. ഈക്വലായൊരു കൈ വെക്കിക്കേ, ഈക്വലോ മാറ്റം ഉള്ളവരെല്ലാം കൈപൊക്കിക്കേ, കൈപൊക്കെ പോക്ക് പോക്ക്, റൈസ് യുവർ ഹാൻഡ്, റൈസ് യുവർ ഹാൻഡ്, ചുറ്റും നോക്കിക്കോളെ. ഈക്വൽ, അപ്പോൾ വേറെ എന്തോ പ്രശ്നമുണ്ട് കേട്ടോ, നമുക്ക് ഇതിന് ശേഷം കാണാം. ഹാൻഡ്സ് ഡൗൺ, ഹാൻഡ്സ് ഡൗൺ, ഹാൻഡ്സ് ഡൗൺ, ഹാൻഡ്സ് ഡൗൺ. ഇത് വളരെ സിമ്പിളായിട്ടൊരു പ്രിൻസിപ്പിളാണ്, ബൈബിൾ ഇത് വ്യക്തമായി പറയുന്നുണ്ട്. ആ പ്രിൻസിപ്പിൾ ഇതാണ്. എന്തോ ഈക്വലായില്ലേ, പോകരുത് ഷേബ, പോകരുത്, ഈക്വലായില്ലേ, ആ ഫൈൻ, വെയിറ്റ്. പ്രിൻസിപ്പിൾ ഇതാണ്, നിങ്ങൾ നമ്മൾ ആറ് തവണ ബ്രീത്ത് എടുത്തില്ലേ, നേരെ പോയി നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്കാണ്. പിന്നെ നമ്മൾ സംസാരിച്ച ഉപബോധ മനസ്സുമായിട്ടാ, ഉപബോധ മനസ്സിനൊരു പ്രത്യേകത ഉണ്ട്, എന്ത് പറയുന്നു അത് അതേപടി പാലിക്കും. ബൈബിളിലെ വചനം ഇതാണ്, ഫെയ്ത്ത് ക്യാൻ മൂവ്, ഫെയ്ത്ത് ക്യാൻ മൂവ് മൗണ്ടൻ, വിശ്വാസത്തിന് മലയെ മാറ്റാൻ സാധിക്കും. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന എന്തും നടത്തിത്തരും നമ്മുടെ ഉപബോധ മനസ്സ്. അതിന് പുറകെ ഒരു വാക്കുണ്ട്, ഉള്ളിൽ കടുകുമണിയോളം അവിശ്വാസമുണ്ടെങ്കിൽ ഈ പണി നടക്കില്ല, നിങ്ങളുടെ ബോധമനസ്സിൽ നിൽക്കും. ഇനി വിശ്വാസപ്പെടുത്താം. ആ കൈയെടുത്ത് ഒരിക്കൽ കൂടെ കൺമുന്നി വെച്ചേ, ആ കൈയെടുത്ത് കൺമുന്നി വെച്ച്, സെയിം കൈ കൺമുന്നി വെച്ചേ, സെയിം മുമ്പേ വെച്ചാൽ, സെയിം കൈ വെച്ചേ. ക്ലോസ് യുവർ ഐസ്, ക്ലോസ് യുവർ ഐസ്, ആറ് തവണ ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, 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 ലാസ്റ്റ് വൺ, സ്ലോലി ബ്രീത്ത് ഇൻ ആൻഡ് സ്ലോലി ബ്രീത്ത് ഔട്ട്. ഓപ്പൺ യുവർ ഐസ്, ഓപ്പൺ യുവർ ഐസ്. ആ വിരലുകളുടെ തുമ്പത്തേക്ക് നോക്കിക്കേ, വിരലുകളുടെ തുമ്പത്തേക്ക് നോക്കി. ആ വിരലുകളുടെ നീളം കുറയുന്നതായിട്ട് സങ്കല്പിച്ചേ, ആ വിരലുകളുടെ നീളം കുറഞ്ഞു വരുന്നതായിട്ട് സങ്കല്പിച്ചേ, നീളം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് സങ്കല്പിച്ചേ, നീളം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് സങ്കല്പിച്ചേ. എൻ്റെ ഒപ്പം പറഞ്ഞേ, റെഡ്യൂസ്, 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 സ്റ്റോപ്പ്. ആയത്തെ വരകൾ വെച്ച് കൈകൂപ്പി നോക്കിക്കോ. എന്നാ സംഭവിച്ചു? താങ്ക് യു ഷേബ, താങ്ക് യു, താങ്ക് യു. ഇത്രേ ഉള്ളൂ, നിങ്ങളുടെ ഉപബോധം മനസ്സിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന എന്തും അത് അതേപടി പാലിക്കാൻ അത് ശ്രമിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ഉപബോധം മനസ്സിലേക്ക് ഞാൻ കൊടുക്കുന്നത് ഐ ആം കോൺഫിഡൻറ്റ്, ഐ ആം കോൺഫിഡൻറ്റ്, ഐ ആം കോൺഫിഡൻറ്റ് എന്താണെങ്കിൽ എൻ്റെ മനസ്സിന് കോൺഫിഡൻസ് കൂടും. ആ കൈകളൊന്ന് ഉയർത്തിക്കേ, കൈകളൊന്ന് ഉയർത്തിക്കേ, നിങ്ങളുടെ തോളിലൊന്ന് തട്ടിക്കേ, എന്നിട്ട് പറഞ്ഞ യു ആർ കോൺഫിഡൻറ്റ്. നിങ്ങളുടെ തോളിൽ, നിങ്ങളുടെ തോളിൽ, യു ആർ കോൺഫിഡൻറ്റ്, ഐ ആം കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞു. ഐ ആം കോൺഫിഡൻറ്റ്, ഐ ആം കോൺഫിഡൻറ്റ്, ഐ ആം കോൺഫിഡൻറ്റ്. തൊട്ടടുത്തിരിക്കുന്ന ആളെ തോളിലൊന്ന് തട്ടിക്കേ, എന്നിട്ട് അവൻ്റെ മുഖത്ത് നോക്കി പറ യു ആർ കോൺഫിഡൻറ്റ്. സോ മറ്റുള്ളവർക്ക് നന്മ പറയാനും മറ്റുള്ളവരെ അഭിനന്ദിക്കാനും കിട്ടുന്ന സമയങ്ങൾ പരമാവധി വിനിയോഗിക്കുക, അതാണ് അടുത്ത ടിപ്പ്. മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുക. നെഗറ്റീവ് പറയുന്നതല്ല, നെഗറ്റീവ് വാർത്ത കേൾക്കുന്നതിലല്ല കഥ. മോട്ടിവേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുക, മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓൾ ഓഫ് യു സ്റ്റാൻഡപ്പ്, പ്ലീസ് സ്റ്റാൻഡപ്പ്, പ്ലീസ് സ്റ്റാൻഡപ്പ്, പ്ലീസ് സ്റ്റാൻഡപ്പ്. തൊട്ടടുത്തിരിക്കുന്ന ആളിലെ ഒരു നന്മ കണ്ടെത്തി ആ വ്യക്തിയെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത ശേഷം കെട്ടിപ്പിടിക്കണം. തൊട്ടടുത്തിരിക്കുന്ന ആളിലൊരു നന്മ കണ്ടെത്തിയിട്ട്, നന്മ, നല്ല ചിരിയാണ്, നല്ല ഡ്രസ്സിങ് ആണ്, മോശം ഡ്രസ് ഇട്ടിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ച് നിപ്പുണ്ടെങ്കിൽ കെട്ടിപ്പിടിച്ചേക്കരുത്, പടിപാളും. അങ്ങോട്ട് എടുപ്പിക്കാൻ പോകണ്ട, അങ്ങോട്ട് പോവണ്ട. നന്മ കണ്ടെത്തി അപ്രീഷിയേറ്റ് ചെയ്യണം, അപ്രീഷിയേറ്റ് ചെയ്യണം, അപ്രീഷിയേറ്റ് ചെയ്യണം, അപ്രീഷിയേറ്റ് ചെയ്യണം. സോ സിറ്റ് ഡൗൺ. ലാസ്റ്റായി രണ്ട് മൂന്ന് കാര്യങ്ങളൊന്ന് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്, എല്ലാ ദിവസവും ഒരു മൂന്ന് പേരേക്ക് ഒന്ന് സഹായിക്കാൻ നോക്കുക. ഏതെങ്കിലും തരത്തിൽ മൂന്ന് പേരെ സഹായിച്ചിട്ട് കിടന്നുറങ്ങുന്നൊരു ശീലം ഉണ്ടാക്കുക. ആ സഹായം ദയവ് ചെയ്ത് ഫേസ്ബുക്കിൽ ചികിത്സാ സഹായം ആവശ്യപ്പെട്ടൊരു കൊച്ചിന് കമൻ്റ് ഇട്ടു.
ബ്ലഡ് വേണ്ട ഒരു കൊച്ചിൻ്റെ ഷെയർ ചെയ്തു. ആ പരിപാടി പോരാ, നന്മ കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന എന്തെങ്കിലും നന്മകൾ ചെയ്യണം. എല്ലാ ദിവസവും കിടന്നുറങ്ങുന്നതിന് മുമ്പ് സ്വയം ഒരു ചോദ്യം ചോദിക്കുക, ഇന്ന് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് ചെയ്തിട്ടാണോ ഞാൻ കിടന്നുറങ്ങുന്നത്? അല്ല എങ്കിൽ നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ അവകാശമില്ല. പഠിക്കേണ്ടത് പഠിച്ചില്ലെങ്കിൽ, ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ. അടുത്തത് അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും ഇടയ്ക്ക് ഒന്ന് ചോദിക്കുക, എൻ്റെ സ്വഭാവത്തിൽ ഞാൻ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ അമ്മേ? അമ്മ ആഗ്രഹിച്ച പോലെ ഒരു മകനാണോ മകളാണോ ഞാൻ എന്നൊന്ന് ചോദിച്ചു നോക്ക്. വീട്ടിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടും, അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടും. നെക്സ്റ്റ് വൺ, എപ്പോഴെങ്കിലും നെഗറ്റീവ് ചിന്ത ഉണ്ടാകുമ്പോൾ സ്വയം ഒന്ന് ഞുള്ളുക. നെഗറ്റീവ് തോട്ട് ഉണ്ടാകുമ്പോൾ ഒരു ഞുള്ളങ്ങ് കൊടുത്താൽ മതി, അപ്പം പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റും. ഇത് ജപ്പാൻകാർ കണ്ടുപിടിച്ചൊരു ടെക്നിക്കാണ്. സെൽഫ് നമുക്ക് സെൽഫായിട്ട് നമുക്കൊരു ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും, ഇടയ്ക്ക് ഞുള്ളുന്ന പരിപാടി. നെക്സ്റ്റ് വൺ, എന്തെങ്കിലും ചെയ്യണം എന്നൊരാഗ്രഹം തോന്നുകയാണെങ്കിൽ 5 സെക്കൻഡാണ് മോട്ടിവേഷൻ നിൽക്കുന്നത്, പിന്നെ നെഗറ്റീവാകും. സോ ക്വിക്കായിട്ട് ചെയ്യാനൊരു പരിപാടി പറഞ്ഞുതരാം. എന്തെങ്കിലും ചെയ്യാൻ തോന്നുവാണെങ്കിൽ കൗണ്ട് ചെയ്യുക, 5, 4, 3, 2, 1 ചാടി ചെയ്ത് നിൽക്കുക. പഠിക്കണം എന്നൊരാഗ്രഹം വേണോ വേണ്ടയോ, വേണോ വേണ്ടയോ, അപ്പോൾ 5, 4, 3, 2, 1 ചാടി അങ്ങ് ചെയ്യുക. എഴുന്നേക്കണം, രാവിലെ എഴുന്നേക്കാൻ നോക്കുമ്പോൾ ഒരു 10 മിനിറ്റ് കൂടെ കിടന്നാലോ, നോ, 5, 4, 3, 2, 1 ചാടി എഴുന്നേറ്റ് കൊടുക്കുക. ഇതിന് പകരമായിട്ട് 5, 4, 3, 2, 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞിട്ട് വീണ്ടും കിടന്നുറങ്ങിയിട്ട് പ്രയോജനമില്ല. നമ്മളപ്പോൾ തന്നെ സംഭവം ചാടി എഴുന്നേക്കുന്നതാണ്. ലാസ്റ്റ് പോയിൻ്റ്, ലാസ്റ്റ് സിമ്പിൾ പോയിൻ്റ്, ഏത് സാഹചര്യത്തിൽ നമുക്ക് മോട്ടിവേഷൻ കണ്ടെത്താം? എവിടെ പോയാലും ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾക്ക് നല്ല പാട്ടുകളിൽ നിന്ന് മോട്ടിവേഷൻ കണ്ടെത്താം. ഈ തമിഴ് പാട്ടുകളിലൊക്കെ ഇഷ്ടം പോലെ നല്ല മോട്ടിവേറ്റിംഗ് സോങ്സാണ്. മലയാളത്തിൽ വളരെ കുറവാണ്. ഇപ്പം വിജയുടെ അഴകിയ തമിഴ് മകൻ എന്നൊരു ഫിലിമുണ്ട്, അതിൻ്റെ അകത്ത് എല്ലാ പുകളും ഒരുവൻ ഒരുവനൊക്കെ നീ നദി പോലെ ഓടിക്കൊണ്ടിരുവേർവയ്ക്കും വെക്ട്രികൾ വേർവയ്ക്കുമേ ഉള്ളത്തിൽ ഉവയ്ക്കുമേ. ആ സോങ് വളരെ മികച്ചതാണ്. 7-ാം അറിവിൻ്റെ അകത്ത് ഇന്നും എന്നെ തോഴ ഇത്തനെയോ നാൾ താങ്ക് യു. ഇതെല്ലാം വളരെ മികച്ചാണ്. പക്ഷെ മലയാളത്തിലെ സൃഷ്ടികൾ എന്താണെന്ന് അറിയത്തില്ല. മലയാളത്തിൽ ഈ അടുത്ത ദിവസം ഇറങ്ങിയ വളരെ ഹിറ്റായ ഒരു സോങ് ഉണ്ട്, വളരെ കാവ്യ ഭംഗിയുള്ളൊരു പാട്ടാണ്. ആ പാട്ടാണ് എൻ്റെ അമ്മയുടെ എൻ്റെ അച്ഛൻ സ്റ്റേറ്റ് സിലബസ് ആയിരുന്നല്ലേ, കാണാ പഠിച്ചു വെച്ചേക്കുന്നു. ശരിക്കും വളരെ കാവ്യ ഭംഗിയുള്ളൊരു പാട്ടാണ് ആ പാട്ടൊരു പാട്ട്. നമുക്ക് ആ പാട്ടിനെ കുറിച്ച് ഭംഗി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. വളരെ ഹിറ്റായ ഒരു പാട്ട്, കാരണം ഇത്രയും കാവ്യ ഭംഗിയുള്ളൊരു പാട്ട് മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. എൻ്റെ അമ്മയുടെ അബ്സല്യൂട്ട്ലി എൻ്റെ അമ്മയുടെ ജിമ്മിക്കും കമ്മൽ ആരടിച്ചോണ്ട് പോയത്? ആ അച്ഛനെ ഒരിക്കലും നമുക്ക് തെറ്റി പറയാനൊക്കെ ഇല്ല, കാരണം മോഹൻലാലിൻ്റെ സിനിമയാണ്. മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ സാമ്പത്തിക പ്രശ്നമുണ്ടെങ്കിൽ വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന് നാട്ടിൽ തേടി നടപ്പും. അപ്പം വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങൾ നടത്താൻ വേണ്ടി അമ്മ ആ അച്ഛൻ ചെയ്തതിനെ നമുക്ക് കുറ്റം പറയാൻ ഒക്കുമോ? ഒരിക്കലുമില്ല, നല്ല കാര്യത്തിന് വേണ്ടിയാണ്. മാത്രമല്ല അമ്മ അവിടെ സ്ത്രീ പുരുഷ സന്തുലിതാവസ്ഥ അമ്മ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. കാരണം വീട്ടിൽ അമ്മയ്ക്ക് തുല്യ പ്രാധാന്യം. ആ അമ്മ എന്താ ചെയ്തേ? അച്ഛൻ്റെ ബ്രാൻഡ് കുപ്പി എടുത്ത് കുടിച്ചു. അപ്പം ശരിക്കും ആ അമ്മ ആ കുടുംബത്തിലെ മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ സഹായിച്ചു എന്നുള്ളതാണ്. കാരണം കേരളത്തിലെ സാമ്പത്തിക ഭദ്രത കണക്കാക്കപ്പെടുന്ന മദ്യം വിൽക്കുന്നതിനനുസരിച്ചാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം അതിനെ സഹായിക്കാൻ വേണ്ടിയാണ് അമ്മ അത് ചെയ്തത്. മാത്രവുമല്ല നമ്മുടെ ബാഹുബലി സംവിധാനം ചെയ്ത രാജമൗലിയെ കഴിഞ്ഞും റെക്കോർഡ് സൃഷ്ടിച്ച ഒരു നാടാണ് നമ്മുടേത്. കാരണം നമ്മുടെ ബിവറേജൊക്കെ ബാഹുബലിയെ നമ്മൾ പൊട്ടിച്ചു കളഞ്ഞു. കാരണം 5 കൊല്ലം കൊണ്ട് ആ രാജമൗലി കഷ്ടപ്പെട്ട് കേരളത്തിൽ നിന്ന് 180 കോടിയേ കൊണ്ടേയുള്ളൂ. കേരളത്തിൽ ഈ ഓണത്തിന് 10 ദിവസം കൊണ്ട് 440 കോടി ഈ ബിവറേജ് തടിച്ചുകൊണ്ട് പോയെന്നുള്ളു. അപ്പം സ്വാഭാവികമായിട്ട് ആ നന്മ പറയാതിരിക്കാൻ വയ്യ. പക്ഷെ ഇവിടെ അമ്മ എങ്ങനെയാണിത് കുടിച്ചതെന്ന് മാത്രം പറയുന്നില്ല, എന്താണ് വെള്ളം ഉപയോഗിച്ചാണോ സോഡയാണോ എന്ന് പറയാൻ ആ കവി വിട്ടുപോയെന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. രണ്ടാമത്തെ അതിൻ്റെ അടുത്ത ഭാഗത്തെ വരി എന്താ? ഇവിടെ ഒരു ചാകരയും വേലകളിയും ഒത്തുചേർന്നപ്പോൾ ചിലരുടെ തോർത്ത് കീറി പോയ കാര്യം ഓർത്ത് പോകവേ. സത്യമാണ്, ഈ ചാകരയും വേലകളി ഒത്തുചേരുമ്പോൾ പലരുടെയും തോർത്ത് കീറും. കാരണം ചാകര എന്ന് പറയുന്നത് മീൻ വരുന്ന ചാകര, വേലകളി എന്ന് പറഞ്ഞാൽ അമ്പലങ്ങളിൽ പണ്ട് നടന്ന പരിപാടി. ഒരു തോർത്ത് പോലത്തെ ഒരു സാധനം ചുവന്ന് എടുത്തുകൊണ്ടാണ്. അപ്പം ചാകര കാണുമ്പോൾ വേലകളിക്കാർ ഓടിപ്പോയിട്ട് ആ മീൻ എടുക്കാൻ വേണ്ടി കുനിയുമ്പോൾ തോർത്ത് കീറും. പിന്നെ ഒരു അനുഭവം ഉള്ളത് 10 രൂപയുടെ തോർത്താണ് ഉറപ്പായിട്ടും കീറും, 20 രൂപയാണ് കീറത്തില്ല, അതൊരു എനിക്ക് അനുഭവമുണ്ട്. സോ ഇത്തരത്തിലുള്ള ഇതിനകത്തൊന്നും യാതൊരു മോട്ടിവേഷൻ ഇല്ല എന്നുള്ളതാണ്. യാതൊരു ഒരു കാവ്യ ഭംഗി ഇങ്ങനെ ആസ്വദിക്കുക എന്നുള്ളതുള്ളൂ. പക്ഷേ നല്ല മോട്ടിവേഷനുള്ള നല്ല സോങ്ങുകളും കാര്യങ്ങളും കണ്ടെത്തിയെടുക്കുക. നിങ്ങളൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയാൽ നിങ്ങൾക്ക് മോട്ടിവേഷൻ കിട്ടും. നിങ്ങളെ കഴിഞ്ഞ് മികച്ച സാമ്പത്തിക നില നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മോട്ടിവേഷൻ തോന്നും. എങ്ങനെ? ഇവനെ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ? അവൻ്റെ സാമ്പത്തിക നില കുറഞ്ഞാലും നിങ്ങൾക്ക് മോട്ടിവേഷൻ ആക്കാം. എങ്ങനെ? എന്തുകൊണ്ട് ഇവനിങ്ങനെയായി? എന്തുകൊണ്ട് ഇവനിങ്ങനെയായി? 2 കാര്യമുണ്ട്. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്, നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് വളക്കാം. 2, ഇവൻ ചെയ്ത് എന്തോ അത് ചെയ്യാതിരിക്കുക. ചെയ്യാതിരിക്കാം. ഈവൻ മരണം പോലും നമുക്ക് മോട്ടിവേഷൻ ആക്കാം.
മരണം പോലും. കാരണം ആ മരണത്തിലും സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട്, ആ മരിച്ചതിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, നല്ലതും പറയാം ചീത്തയും പറയാം. അന്ന് ചിന്തിച്ചോ നിങ്ങൾ മരിക്കുമ്പോൾ മറ്റുള്ളവർ എന്തു പറയുന്നുള്ളത്, അവിടെ തീരുമാനിക്കാം, അവിടെ മാറ്റം ഉണ്ടാകും. സോ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അതിനെ നമുക്ക് മോട്ടിവേഷനാക്കി മാറ്റാനായിട്ട് സാധിക്കും. ഒരു കാര്യം ആരും ഇത്ര ശ്രദ്ധിക്കുക, നമ്മളിൽ എന്ത് സംഭവിച്ചു, നമുക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല പ്രധാനം, നമ്മൾ അതിനെ എങ്ങനെ എടുത്തു എന്നുള്ളതാണ്. അത് മാത്രമാണ് ലോകത്ത് മാറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. സോ നിങ്ങൾ നമ്മളിൽ എന്ത് പ്രശ്നവും എന്ത് പ്രതിസന്ധി ഉണ്ടായിക്കട്ടെ, നമ്മൾ അതെങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനം. ഓൾ ഓഫ് യു പ്ലീസ് സ്റ്റാൻഡ് അപ്പ്, 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 പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. ലാസ്റ്റ് സ്മോൾ എക്സസൈസ്, നിങ്ങൾ ഇടയ്ക്ക് നിങ്ങളെക്കുറിച്ച് പറ്റില്ല എന്ന് തോന്നുമ്പോൾ ആ വലതുകൈ ഒന്നെടുത്തേ, വലതുകൈ എടുത്തേ, നെഞ്ചത്തൊന്ന് തട്ടിയിട്ട് പറഞ്ഞ് ഐ ക്യാൻ ഡു ഇറ്റ്, ഐ ക്യാൻ ഡു ഇറ്റ്, ഐ ക്യാൻ ഡു ഇറ്റ്. ഇനി നിങ്ങൾക്ക് മാത്രം നന്നായി പോലെ നിങ്ങൾ അടുത്തിരിക്കുന്നവർ നന്നാകുന്ന നല്ലതല്ലേ. സോ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കൊരു സ്ട്രോങ് ആയിട്ട് ഒരു ഷെയ്ക്ക് ഹാൻഡ് എടുത്തിട്ട് യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞ്, യു ക്യാൻ ഡു ഇറ്റ്, യു ക്യാൻ ഡു ഇറ്റ്, പോരെ പോരെ, അത് തന്നെ അസൂയുണ്ടല്ലേ, ഐ ക്യാൻ ഡു ഇറ്റ്, യു ക്യാൻ ഡു ഇറ്റ്, അത് ശരിയല്ല, യെസ് യു ക്യാൻ ഡു ഇറ്റ്, യു ക്യാൻ ഡു ഇറ്റ്. ആൻഡ് ദ തേർഡ് വൺ ഒബ്വിയസ്ലി, നിങ്ങൾക്ക് മാത്രം നന്നായി പോരല്ലോ, തൊട്ടപ്പുറം ഇപ്പുറം നിൽക്കുന്ന ആൾക്കാരുടെ കയ്യിലൊന്ന് കുടിച്ചേ, കയ്യിലൊന്ന് പിടിച്ചേ, കൈ മുകളിലേക്ക് ഒന്ന് ഉയർത്തിക്കേ. We can do it. We can do it. Please hands down. Nan 1 2 3 enna parathil 1 parayumbol ningal endu cheyanam, I can do it. 2 you can do it. And 3 ready, 1 pora, 1 2 and 3 I wish you all the very best to all of you. Please sit down, please sit down, please sit down, please sit down. എന്ത് വലിയ നേട്ടങ്ങളും എന്തൊക്കെ ഉണ്ടാക്കിയാലും എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരു കാര്യം മനസ്സോർത്തുക, ഇതിനെല്ലാം ദൈവമില്ല എങ്കിൽ ഒന്നും സംഭവിക്കില്ല, ദൈവമില്ല എങ്കിൽ ഒന്നും സംഭവിക്കില്ല, മാതാപിതാക്കളോട് സ്നേഹവും ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് എല്ലാ നിമിഷവും അവരോട് നന്ദിയുള്ളവരായി തീരാനുള്ള ആഗ്രഹിക്കുക. അതുകൊണ്ട് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട്, നമുക്ക് രണ്ട് പേര് പെട്ടെന്ന് മൂളാം. ആ പാട്ട് വേറെ ഒന്നുമല്ല, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ അറിയാലോ, ആത്മാർത്ഥമായി ഹൃദയത്തിൽ തട്ടി ഒന്ന് പാടിക്കുക രണ്ടു വരി. ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനി ജീവിതം പോരാ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്ത എത്ര സ്തുതിച്ചാലും മതി വരുമോ, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനി ജീവിതം പോരാ. ഈ ഒരു സമയം എനിക്ക് നിങ്ങളോട് നന്ദി പറയേണ്ടതാണ്, കാരണം ശരിക്കും എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചത് അജിയച്ചനാണ്. അജിയച്ചനെ ഈ പ്രോഗ്രാമിനെ ക്ഷണിക്കാൻ കാരണഭൂതനായത് ഷിജോയാണ്, ഷിജോ മാത്യു ആണ്. ഷിജോയായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള പരിചയമുണ്ട്. ഞാൻ എപ്പോഴും ഷിജോയുടെ ഫേസ്ബുക്ക് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഷിജോ ചെയ്യുന്ന പല പ്രവൃത്തികളും എനിക്ക് മോട്ടിവേഷനാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ നോക്കുകയാണ്, സ്വാതന്ത്ര്യദിനമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഇവിടെ പള്ളിയിൽ ഇവർ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ, ആ ഭാഗത്തുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെ, പട്ടാളക്കാരെ, പഴയ പട്ടാളക്കാരെ എല്ലാം വിളിച്ച് പള്ളി വെച്ചങ്ങ് ആദരിച്ചു, പള്ളി വെച്ചങ്ങ് ആദരിച്ചു. ചെറുതും വലുതുമായ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന അത്തരമുള്ള കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും അധികം മോട്ടിവേഷൻ ആകേണ്ടത്. പരസ്പരം അത്തരം മോട്ടിവേറ്റ് ചെയ്യുന്ന അവസരങ്ങൾ ഉണ്ടാകട്ടെ. സോ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ക്രെഡിറ്റ് തീർച്ചയായും അജിയച്ചനും ഷിജോയ്ക്കും ഉള്ളതാണ്. തീർച്ചയായും അവർക്കത് നൽകുക. അതോടൊപ്പം എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച നിങ്ങൾക്ക് ഏവർക്കും എല്ലാവർക്കും ഉള്ള നന്ദി, പ്രത്യേകിച്ച് തിരുമേനിയോടും മറ്റു അച്ഛന്മാരോടും എല്ലാവരുള്ള സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാവർക്കും നല്ലൊരു ഐഡിയ ആവാം. ഞങ്ങളുടെ ഓർഗനൈസേഷൻ്റെ ബ്രോഷറാണ് കാണുന്നത്. നിങ്ങളുടെ സ്വന്തം നാട്ടുകാരനായ പ്രശസ്ത സംവിധായകൻ ബ്ലെസ്സിയാണ് ഞങ്ങളുടെ ഇപ്കായ് എന്ന സംഘടനയുടെ പേട്രൻ. ഞാനതിൻ്റെ നാഷണൽ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്നു. കുറേയധികം ആക്ടിവിറ്റീസും കാര്യങ്ങളുണ്ട്. കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് നമ്പർ തരാം. ലാസ്റ്റ് ബൈ, ദിസ് ഇസ് മൈ കോൺടാക്ട് നമ്പർ 9387477376. മൈ ഫേസ്ബുക്ക് പേജ് നെയിം അനീഷ് മോഹൻ കോട്ടയം. യൂട്യൂബ് ചാനലിൻ്റെ പേര് പ്രീവിയസ് യൂട്യൂബ് ചാനൽ ഇപ്കായ് ടി വി എന്നുള്ളതാണ്. നിങ്ങൾക്ക് തീർച്ചയായും എന്തെങ്കിലുമൊക്കെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം, സന്തോഷം.
അതോടൊപ്പം എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇന്നൊരു പ്രോഗ്രാം വിളിക്കുമ്പോൾ സമയം ഒരു വലിയ പ്രശ്നമായി നിൽക്കുമ്പോഴത്താണ് എന്നോട് ചോദിച്ചത്. 1.5 മണിക്കൂർ കുറച്ചുകൂടെയൊക്കെ നേരത്തെ ചെയ്യാമോ എന്നൊക്കെ ഒരു സെഷൻ ചോദിച്ചിട്ടാണ് ഞങ്ങൾ സെഷൻ വെച്ചിരുന്നത്. പക്ഷേ എനിക്ക് പണ്ട് നഷ്ടപ്പെട്ട ഒരു സ്വപ്നം ഞാൻ കഴിഞ്ഞ മാസം അങ്ങ് പൂർത്തീകരിച്ചു. എനിക്ക് എൻ്റെ ഒരു ഗവൺമെൻറ് ജോലി ISRലെ ജോബ് അങ്ങ് പോയായിരുന്നു, മറിച്ച് വേറൊരു ഗവൺമെൻറ് ജോലി അങ്ങ് ഞാൻ നേടി. ഞാൻ ഇന്നൊരു ഗവൺമെൻറ് എംപ്ലോയി ആണ്. എൻ്റെ സ്വന്തം പഞ്ചായത്തിൽ ഞാൻ ക്ലർക്കായിട്ട് കഴിഞ്ഞ മാസം ജോയിൻ ചെയ്തു. അപ്പം അതിലെ പറ്റിയ പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ, അവിടുത്തെ ആഘോഷ പരിപാടിയൊക്കെ ചാർജ് എനിക്കാണ്. കേരളോത്സവം ഇന്നും നാളെയുമായിട്ട് അവിടെ നടക്കുകയാണ്, അതിൻ്റെ ചാർജ് എനിക്കാണ്. 10 മണിയാകുമ്പോൾ എനിക്ക് അവിടെ തിരിച്ചു ചെല്ലണം. അപ്പം അതുകൊണ്ടാണ് എൻ്റെ പ്രോഗ്രാം ഇപ്പോഴത്തേക്ക് മാറ്റി വെച്ചത്. പക്ഷേ എന്നോട് ഷിജോ പറഞ്ഞു, എടുക്കാവുന്നത്ര സമയം ഒന്ന് എടുത്ത് രസകരമായിട്ട് പോകണം. കാരണം ഞങ്ങളുടെ പിള്ളേർ ഒരുപാട് നന്മയുള്ളവരാണ്. ഇവരിലൊരു ചെറിയ ചലനം സൃഷ്ടിച്ചിട്ട് പോയാൽ ബാക്കി വലിയ മാറ്റം ഈ ക്യാമ്പിൽ നിന്ന്, OCYM വലിയൊരു ക്യാമ്പിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. ആ ചലനം സൃഷ്ടിക്കാൻ എനിക്ക് സാധിച്ചോ? Yes or no? സോ വളരെ വേഗം ഞാനിത് മൈക്ക് കൈമാറുകയാണ്. ഇതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നന്ദി പറയാനുമായിട്ട് ഏറ്റവും സ്നേഹത്തോടെ ഇവിടെ വന്നപ്പോൾ മുതൽ എനിക്ക് പോസ്റ്റ് മെറിഞ്ഞ് നൽകിക്കൊണ്ടിരിക്കുന്ന അനിൽ ചേട്ടന്, അനിൽ എക്സെട്ര, അനിൽ ETC, അനിൽ ചേട്ടൻ ഒരിക്കലും മറക്കാത്തൊരു പേരാണ്. അനിൽ ചേട്ടന് ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും ആദരവോടെ മൈക്ക് കൈമാറുന്നു. താങ്ക് യു. ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ടു ഓൾ ഓഫ് യു. ബൈ. നല്ല ഒരു സെഷൻ. സ്വന്തം ജീവിതം നമ്മളെല്ലാം ആസ്വദിച്ചുകൊണ്ട് പ്രചോദനത്തിന് ക്ലാസ് നൽകിയ അനീഷ് സാർ, ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ് ഒരു ട്രെയിനറും നൽകിക്കാണും എന്ന് ഞാൻ കരുതുന്നില്ല. സ്വന്തം ജീവിതത്തിലെ മാതാപിതാക്കളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ സന്തോഷിച്ചു. പക്ഷേ അവസാനം എല്ലാവരുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ താഴേക്ക് വീണപ്പോൾ സ്വന്തം കണ്ണുനീർ ആ കവിളത്ത് തന്നെ ഒട്ടിപ്പിടിപ്പിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ ക്ലാസ് എടുത്ത ഒരു മഹത് വ്യക്തിയാണ് അനീഷ് സാർ. നമ്മുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഒരു ഉപഹാരം ഇപ്പോൾ ഇടുക്കി ഭദ്രാസനത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി സുമ മേഡം നൽകി ആദരിക്കുന്നു.